അലറുകണ്ട് അലറുകണ്ട്. ആ വരൂ വരൂ വരൂ, ഇറങ്ങാളൂ, വരൂ 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 വരൂ. ഇറങ്ങ് മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായു. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? പതിനാല് രൂപ നാല്പത്തഞ്ച് പൈസ അത് തന്നാണല്ലോ. എന്റെ പൊന്നു ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലേ? അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്ത് ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. കാശ് കറക്റ്റ് ആണ്. എന്തോന്നാണത്? ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചു നിനക്ക്. എവിടെ ബാലൻസ്? അയാള് ബാലൻസ് തരാനില്ല. ഞാനൊരിക്കും നമ്പറാ. നമ്പർ വണ്ടി പോയാ വണ്ടി വൈകിട്ട് വന്ന് ഞാനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോട് ചോദിച്ചു നോക്കൂ. അമ്മച്ചി ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ പോലെ അമ്മച്ചി. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ പോലെ അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജില് പഠിക്കുന്നേ? ഇടുവാടാ നിന്റെ അമ്മയുടെ. അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ പറയൂ. ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ എംഡി ഒന്ന് കാണാം. അതെ, എംഡി അല്പ തിരക്കിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷമോ? ഇത് സാർ 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ്റ്റർ? അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ സാർ. ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അതെ, ഡെപ്പോസിറ്റ് ആര്യേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. അയ്യോ അല്ല സാർ, ഇവിടെ പറയാറേ. ഞാൻ വരാം. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവർ തന്നെ. അപ്പേട്ടേൻ. വിളിച്ചോട്ടെ വിളിച്ചോട്ടെ, സ്നേഹമുള്ളവരല്ലേ. മാഡം, ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി റിയലി. നീ ഈ ജോലി കിട്ടാവാക്കൂ. അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എം ഡി മാരെ അടുത്ത കാലത്ത് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവാടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ അനന്തൻ, ഇവൻ അപ്പു കുട്ടി. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തൻ അപ്പു കുട്ടനല്ലേ? അതെ. ആ, അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ആ, ഇരിക്കൂട്ടോ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? നോ നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? ഞങ്ങളെപ്പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിനൊരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ടൽ എന്നായിരിക്കും? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ 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 പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായി പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ, ഇവിടെ തന്നെ കാണണേ. അത് ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ. ഈ റിയൽ എസ്റ്റേറ്റിന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്കവരെ ചുറങ്ങി, എന്നത്തെ കാര്യം കൊള്ളാവും.
ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. അങ്ങനെ വയങ്കി പറഞ്ഞാ ഇരിക്കാം. അല്ല ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ, അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ നിനക്കോ? പപ്പാ ആദ്യമാണ് എന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാന്റും ഷർട്ടും അങ്ങോട്ടിട്. ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. പിടിച്ചവന്റെയാണോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ? ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ? അത് ശരി, പഠിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ? ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ ആരാരെങ്കിലും അടിച്ചോണ്ട് പോവും. മിസ് പറഞ്ഞത് തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്. വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സാർ, എംപ്റ്റീസ് ഇല്ല. പിന്നെ ആരാണോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത രണ്ട് ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തമൻ പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ വീട് ഒരു പ്രശ്നമേ അല്ല, പക്ഷേ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നത് ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. രണ്ടു മൂന്ന് ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനുടമസ്ഥന്മാർ നിങ്ങളാണ്. ഞാൻ പറയും, നിങ്ങൾ അത് സംഭവിച്ചേക്കണം. ബാക്കിയുള്ളവരൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രോഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അതുകള ഞാൻ അവരെ വിളിക്കട്ടെ. നാല് കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തമ പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അതാണോ ഓക്കെ? എന്താ നിന്റെ ഉദ്ദേശം? ദേ വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെച്ചോടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞങ്ങായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ടീ പാർട്ടി. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ സാർ, നാളെ കാണാം. ഓക്കെ. കാലക്കറ്റില്ല, കാലക്കറ്റി കളിക്കണ്ട, അത് വേണ്ട. ദേ ഇത് വെച്ച് അങ്ങനെ ഒരു ചെത്ത് ചെത്തണം. എവിടുന്ന് പൊക്കി? റെസ്റ്റോറന്റിൽ അവരുമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അപ്പൊ പൊക്കിയതാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ അണ്ണന്റെ ശിഷ്യനല്ലേ? മുല്ലപ്പൂമ്പടി ഏറ്റു വിടക്കും പപ്പനും ഉണ്ടാവും ഒരു സൗരം. അത് കിട്ടുമ്പോൾ പപ്പൻ തന്റെ പല്ലിനും ഉണ്ടാവും ഒരു വൈരൂപ്യം. അല്ലായിട്ടുണ്ട്. കൊള്ളാല്ലേ? ഇത് എവിടുന്ന് കിട്ടിയതാ? ഇത് ഞാൻ അവിടെ സ്വന്തം ഷർട്ട്. എന്റെ മറന്നുപോയി പറയാ. ഞാൻ ഇന്നലെ ദാമോദരന്റെ കടയിൽ അലക്കാൻ കൊടുത്ത ഡ്രസ്സാണുള്ളത്. ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല, കാശുമില്ല, മുങ്ങിയതായിരിക്കും. ഇവക്കറിയാം എവിടെയാ? സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലിക്ക് കയറിയോള. എന്റെ കാശും പോയല്ലേ ഈശ്വര. ദാണ്ട വരുന്നത് ഇവരെ അവിടുത്തെ ആൾക്കാർ. ദാണ്ട ഇവരെ അവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞു. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? ജോലി തരാന്ന് പറയാ, കാശ് മാറ്റി മുങ്ങിയിരിക്കുന്നത്. വേണ്ട, അഭിനന്ദ ഇവിടെ വേണ്ട, ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പ് വിവരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോ. കുട്ടിയാരെ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല, കുട്ടിയാ നിന്നോടും ചോദിച്ചില്ല. എന്നെ രക്ഷിക്കണം സാർ, എന്റെ കാശ് കൊടുക്കുന്നവരെ കാലമാണമാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈ ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനി പരിഹാരം ഉണ്ടാക്കാം. അങ്ങോട്ട്.
ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗാൻ. ഗുഡ് മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി തട്ടിപ്പ് വിവരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോയി. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ, പാവങ്ങളാ, പച്ച പാവങ്ങളാ സാറേ. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ നടന്നാ മതി. അയ്യോ നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. ശരിക്കും ഇടിവുണ്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ. അതാണ് പുരുഷന്റെ കഴിവ്. എന്തോ ആടാ ഇതൊക്കെ. ചപ്പാത്തിയും ചിക്കൻ. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. ഗുഡ് മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ അല്ലേ ജാഫർ ഖാൻ? ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധയുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി തട്ടിപ്പ് വിവരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോയി. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ, പാവങ്ങളാ, പച്ച പാവങ്ങളാ സാറേ. ഇവരെ ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതാ ഞാൻ. അയ്യോ സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ നടന്നാ മതി. അയ്യോ നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു അല്ലേ? അതെ സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഖാൻ. ഗുഡ് മോർണിംഗ്. ചെരുപ്പ് പോരണ്ട, ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെരുപ്പിട്ട് കയറാം. ഭരണം മാറി അറിയില്ലേ അല്ലേ ജാഫർ ഖാൻ?
ഞങ്ങളുടെ ഭരണം വന്ന ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കുറഞ്ഞിട്ടില്ലേ? ഇല്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇന്നലെ രാത്രി ഇഴുകിച്ചേരാൻ മുറിയെടുത്തോ? അത് കണ്ടില്ലേ, ജോലി വെച്ചിപ്പ് വിവരന്മാർ കുറഞ്ഞിട്ടുണ്ട് പോലും. അയ്യോ സാറേ, ഇവരെ എന്റെ കക്ഷികളാ, പാവങ്ങളാ, പച്ച പാവങ്ങളാ സാറേ. ഇവരെ ഇറക്കിക്കൊണ്ട് പോവാൻ വന്നതാ ഞാൻ. അയ്യോ സാറിന്റെ കക്ഷികളാണോ? അറിഞ്ഞില്ല, ക്ഷമിക്കണം സാർ. ആ രണ്ടുപേരെ വെളിയിൽ ഇറക്കി വിടണം സാർ. ഒന്ന് വേഗം തുറക്കണം. നീ എവിടേക്കാ? നീ എവിടെ നടന്നാ മതി. അയ്യോ നല്ല വേദന ഉണ്ടാവും. സോറി, അറിയാതെ ഇടിച്ചു പോയതാ. അറിയാതെ ശരിക്കും ഇടികൊണ്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചോ. അതാണ് പുരുഷന്റെ കഴിവ്. എന്തുവാടാ ഇതൊക്കെ? ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും നിങ്ങൾക്ക് നാളെ കഴിക്കാം. കണക്കൊക്കെ നോക്കിക്കേ. ടാക്സി ചാർജ് 150 രൂപ, ഡ്രസ് ബാക്കി 35 രൂപ, പിന്നെ ടീ 40 രൂപ, പിന്നെ സെക്രട്ടറിയുടെ ചാർജ് 150 രൂപ. മൊത്തം എത്രയായി? അങ്ങനെ എല്ലാം കൂടെ ഒരു 550 രൂപ. എക്സ്ക്യൂസ് മീ, റൂം നമ്പർ 9 കീ തരൂ. ലഗേജ് അല്ല, കീ. കീ വലിയ രണ്ട് ഓഫീസർമാർ 300 രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരാഴ്ചയായി കിടന്ന് കറങ്ങുന്നു. രണ്ടിനെ പരിസരത്തിന് കണ്ടുപോകരുത്. ഹലോ, പോലീസ് സ്റ്റേഷൻ ഒന്ന് കണക്ട് ചെയ്യൂടാ. ഓക്കെ, നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ആ വേണ്ട വേണ്ട. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നീ വെച്ചോ, എന്തായാലും ഞാൻ വരുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? വയറ് നിറച്ച ആഹാരം കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനും വിധിയില്ലാണ്ടായി. എവിടെങ്കിലും വന്ന് ജീവിക്കാൻ വിചാരിച്ചാ അവിടെ മുഴുവൻ ഈ ശല്യങ്ങളല്ലേ. എന്താ ചെയ്യാ? ഒക്കെ വിധിയാണ്. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. ആവശ്യത്തിലധികം സ്വത്ത്, ഒരേ ഒരു മകൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് കയറി വരുന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാനെവിടെയായിരുന്നു? അച്ഛനെന്താ അച്ഛനോട് കാണിക്കുന്ന തോന്നിയാസം കണ്ടുകൊണ്ട് ഞാനും കൂടെ ഇവിടെ നിൽക്കണോ? താള പോലെ വളർത്തി പഠിപ്പിച്ചിട്ട് നീയല്ലേ വയസ്സുകാലത്തിനെ നോക്കുന്നത്? നോക്കാനെങ്ങനെ? വീട്ടിൽ അല്പങ്ങളിൽ സ്വയം തന്നിട്ടുണ്ട്. വെളിയിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്. തൊലി ഉരിയും. അച്ഛനോട് കാണിക്കുന്ന വൃത്തിയാണെങ്കിലും നാട്ടി പാട്ടാ. സർവീസ് ഇരിക്കുമ്പോ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചുള്ള ബന്ധങ്ങളുണ്ടല്ലോ. ആ കഥ കേട്ട് കേട്ടാ എന്റെ അമ്മ മരിച്ചത്. സ്വന്തം ഇഷ്ടപ്രകാരം ഭാർഗവമുള്ള ജീവിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ കാണും കിടന്നോളാം. ഇത്രയും നാൾ അടങ്ങി ഒതുങ്ങിയാണല്ലോ കഴിഞ്ഞത്. മതി, അച്ഛൻ എന്ത് ഭാവിച്ചാ ഈ സ്ത്രീ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇപ്പൊ ഇറക്കി വരുന്നവര്. ഇത് എന്റെ വീടാ. ഇവരെ ഇറക്കി വിടാൻ പറയാൻ നീ ആരാ? ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇറങ്ങി പോടാ. 100,000 രൂപ ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്ക്. എനിക്കിങ്ങനെ ഒരു ബോണില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ. നീ എന്ത് ഈ നേരത്ത്? ഇന്നും അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയോ? ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. അതെന്റെ വീടല്ലടാ. എല്ലാം വിധിയാണ് മോനെ. കൊറേയൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം. എത്രയെന്ന് വെച്ചാ കണ്ടില്ലാന്ന് നടിക്കുന്ന? മടുത്തു. മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ആ സ്ത്രീയെ കാണാൻ എനിക്ക് പറ്റില്ല. എന്തായാലും ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല. മോൻ ഇവിടെ നിന്നോ? സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഇത് നിന്റെയും കൂടി വീടാ. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഞാൻ ഇന്ന് തന്നെ സിറ്റിയിലേക്ക് പോവാ. ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കൊടുത്ത കാശിന്റെ കാര്യം തിരക്കണം. നീ വരുന്നോ? അതും നീ അങ്ങനെ പറയണത്? നമുക്ക് രണ്ടുപേർക്കും കൂടി ചെല്ലി നീ കാശ് കൊടുത്ത്.
എന്തായാലും നേരം വിളിക്കട്ടെ, നാളെ ഞാനും കൂടി വരാം. അമ്മേ നാളെ ഞങ്ങൾ ജോലിക്കാരത്തിന് വേണ്ടി പട്ടണം വരെ ഒന്ന് പോവാ. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും മക്കളെ. നീ കഞ്ഞി കുടിക്കതാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കത്ത് പോലെ അയച്ചില്ല. അമ്മയും അനിയത്തിമാരും വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിലേക്ക് എഴുതി കത്തൊന്ന് വായിക്കാം. പ്രിയമുള്ള അമ്മയ്ക്കും കൊച്ചനുജത്തിമാർക്കും, എനിക്കും അനന്തനും ജോലി ഇവിടെ കിട്ടി. നല്ല ഒന്നാന്തരം ജോലിയാണ്. കമ്പനി മുതലാളി നല്ലൊരാളാണ്. കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങളെ വലിയ ഇഷ്ടാ. ഇപ്പോൾ രണ്ടു നില കെട്ടിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുന്നത്. താമസിയാതെ ഒരു AC കോട്ടേജ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരും. എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ പരമാനന്ദ സുഖം. എന്റെ കയ്യിൽ എത്ര ഉണ്ട്? 10 പൈസ ഉണ്ടാവും. അതിങ്ങട്. പത്ത് പൈസയും കൂടെ നടക്കുന്നു. ഹലോ, എന്താ ഈ രണ്ടുപേരും കൂടെ ബാഗ് വെച്ചുകൊടുക്കാരെ പോലെ? ഹായ് സുന്ദരി. ഹലോ, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതാര് സുന്ദരിയാ? അതെ, എനിക്ക് ജോലി കിട്ടി. പിന്നെ ഇത്രയും നാള് നിങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും കണ്ടുമുട്ടിയല്ലോ. അതെ, നിങ്ങൾ എവിടെയാ താമസം? ഞാൻ വരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമാ. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ രണ്ട് അഭിഭാഗകരല്ലേ, അവിടെ പെൺകുട്ടി എത്തിക്കുന്ന അത് പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ താമസിക്കുന്ന ഇവിടെ അശ്വതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. പിന്നെന്താ, വൈകുന്നേരം കാണണം. അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ ഇല്ലാത്ത 1 ലക്ഷം രൂപ ഉണ്ടാക്കി യുവമാരുടെ ഈ കമ്പനിക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോ എന്റെ 25,000 രൂപയും കൊണ്ടല്ലേ കാലമാടന്മാര് മുങ്ങിയത്? ചണ്ടാനച്ഛന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഊരി തന്ന ആഭരണങ്ങൾ വിറ്റാ ഞാൻ ജോലിക്ക് കയറിയത്. ഇപ്പൊ എനിക്കും പോകാൻ ഇടവില്ലേ? ഇനിയിപ്പോ എന്താ ഒരു പോകുമ്പോ ഒരു പിടിയും കിട്ടില്ല. അവന്മാരുടെ സങ്കേതത്തെ കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അത് നല്ല ഐഡിയ. നമുക്ക് നാളെ തന്നെ റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമ പിള്ളയെ പോയി കാണാം. അത് ശരി. അയാളെ കണ്ടിട്ട് എന്താ? പുരുഷോത്തമം പിള്ളയുടെ മെയിൻ ആളല്ലേ മെഴുവേലി. മെഴുവേലി വിചാരിച്ച് ഇവിടെ എന്ത് നടക്കും? ഓക്കെ, എന്നാ ഇന്ന് തന്നെ കണ്ടു. ഓഹോ, ജോൺസൺ ആൻഡ് ജേസൺ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറെ തിരക്കി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. സോറി കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യം ഇവനെ. ക്യാഷ് എവിടെ ഇരിപ്പുണ്ട്? ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് സാറമ്മാരെ. നിങ്ങൾ അവിടെ വന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലല്ലോ. അതെ, ഇതാണ് ജോൺസൺ ആൻഡ് ജേസന്റെ MD കൾ. MD അല്ല, തെണ്ടികൾ. അതെ, എവിടെയാണ് പണം വെച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ട്. കാശ് ഉൾപ്പെടെ 1.5 ലക്ഷം. പെട്ടെന്നാട്ടെ, പെട്ടെന്ന് തുറന്നെടുക്കണം, സമയമില്ല. എന്റെ കൂടെ എല്ലാരും വന്നോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം. ഒരു കാര്യം പറഞ്ഞ മനസ്സാക്കള, ബോധം. എടാ, അവിടെ ഭൂമിക്കും 2,000 രൂപ വിലയുള്ളൂ, നീ പോയി നോക്കിയോ? ഞാൻ പോയി നോക്കിയില്ല. ആ വിലക്കൊന്നും അവിടെ വസ്തു കിട്ടില്ല. അത് ശരി, അത് നിനക്ക് എങ്ങനെ അറിയാം? ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങള് കുറച്ച് ബിസി ആയിരുന്നു. ബിസി ആയതുകൊണ്ടല്ല, കുറച്ച് ദിവസം പട്ടിണി ആയിരുന്നല്ലേ. പയറിറച്ച ആഹാരം കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങി. 1 ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ, എന്ത് ചെയ്യാനാണ് പരിപാടി? നിമിഷങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയൊരു പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ട്. രാഷ്ട്രീയമായിരിക്കും. അല്ല, റിയൽ എസ്റ്റേറ്റ്. റിയലി എസ്റ്റേറ്റ്. ശ്രദ്ധാപൂർവം കളിക്കണം. പ്രൊഫസർ ഇട്ടുണ്ണി അറിയാവോ, കേവലം മാസ ശമ്പളം കൊണ്ട് തുടങ്ങിയ ഏർപ്പാടായത്. ഇനി നഗരത്തെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് അയാളുടെ കയ്യിലുണ്ട്. അത് കള. നഗരത്തിലെ അറിയപ്പെടുന്ന ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ലക്ഷ്മി നാരായണൻ. ശിശുക്കളെ നോക്കലല്ല പുള്ളിക്കാരന്റെ പണി.
വീട് നിറച്ച ബ്രോക്കർമാരും ഇടപാടുകാരും കേറി ഇറങ്ങുക. എന്തിനധികം പറയുന്നു? റിയൽ എസ്റ്റേറ്റ് ഇറങ്ങാത്ത നേതാക്കന്മാരുണ്ടോ? എം എൽ എമാരുണ്ടോ? എം പിമാരുണ്ടോ? മന്ത്രിമാരുണ്ടോ? ശശികലയെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരായി ശശികല? അറിയാത്തവരും ഉണ്ട്. ആഗോള പ്രതിഭാസമല്ലേ, കോടിക്കണക്കിന് രൂപയ്ക്കല്ലേ കാപ്പിയും തേയിലയും പഞ്ചസാരയും വാങ്ങി കൂട്ടിയിരിക്കുന്നത്? പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ പഴയകാല നേതാവ് മാറമ്പിൽ ഗോപാലകൃഷ്ണൻ അറിയില്ലേ? ഇല്ല, അറിയില്ല. അദ്ദേഹം നിയമസഭയിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആശാന്റെ മുഖ്യ ഏർപ്പാടുകളായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ വിജിലൻസിലാ. റിയൽ എസ്റ്റേറ്റ് ബോർഡ് വെച്ചല്ലേ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇപ്പോൾ വലിയ വീട്ടിൽ കയറി കല്യാണം കഴിക്കുന്നത്? ക്ലാസുകൾ ബഹിഷ്കരിച്ചല്ലേ കോളേജ് പിള്ളേർ ഇപ്പോൾ വസ്തുക്കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ഒരു സുവർണ അവസരമാണ്. എന്നാക്കറിയാമോ, കേവലം ഒരു വർഷം മുമ്പ് എനിക്ക് ചായ വാങ്ങി തരാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. ഇന്ന് അവൻ കോടികളുടെ അധിപതിയാണ്. അതാണ് വിൽസൺ പാറേക്കാരൻ. എത്ര നേരമായിടോ ഇതിനകത്ത് കുത്തിരിക്കാൻ തുടങ്ങിട്ട്? എനിക്ക് ഇഷ്ടമുള്ള അത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കും. നീ പോയി പണി നോക്കണേ. ഒരു കുപ്പി റമ്മും ഒരു ചിക്കനും വാങ്ങിച്ചു തന്നിട്ട് ചീക്കയെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന് നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ വാടാ. ഈ ചിക്കനും ട്രമ്മും എന്റെ ഒരു ദൗർബല്യമായി പോയല്ലോ എന്റെ ഈശ്വര. ആരാ? ഞാൻ സി കെ. അമ്മാവന്റെ വീടും പുരയിടവും വാങ്ങാൻ വന്നയാളാ. ഇന്ന് രാവിലെ കച്ചവടം ഉറപ്പിച്ച ടോക്കനും വാങ്ങിയല്ലോ. അത് സാരല്ല, ടോക്കനല്ലേ വാങ്ങിയിട്ടുള്ളൂ, കരാറൊന്നും ആയില്ലല്ലോ. എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ, കച്ചവടം കഴിഞ്ഞു. അങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. 50,000 കൂടുതൽ തരാം, ഞങ്ങൾക്ക് എഴുതണം. വേണ്ട, എനിക്ക് വാക്ക് വന്നേ ഉള്ളൂ. അതെന്താ 50,000 കൂടുതൽ കിട്ടിയ കക്കിയോ? ആ കാശും കരാറും പത്രം എന്താ? ക്യാഷ് എടുക്കൂ. ആ വന്നേ. ഈ നാട്ടിൽ സീക്കറിയാതെ ഭൂമി വിൽക്കില്ല, ആരും വാങ്ങില്ല. അതാണ് സീക്കെ. പുരുഷോത്തമൻ പിള്ളയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ. അപ്പൊ എന്തായാലും റിയൽ എസ്റ്റേറ്റിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ? ഇനി മടിക്കണില്ല, ഒന്നിച്ച് നിന്നാൽ നമുക്ക് പലതും നേടാം. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണാവോ? ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിനും ശരിയായിട്ടില്ല. ഈ ഹോട്ടലിൽ താമസിച്ച് താമസിച്ച് മടുത്തു. അതിനെന്താ? ഒരു റിയൽ എസ്റ്റേറ്റ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീട് വാടകയ്ക്ക് എടുത്തു തരാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുകളാ, നമ്മുടെ മറിയാമ്മ ചേട്ടത്തിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ടല്ലോ. അയ്യോ, ആ തള്ളയുടെ വീടോ? അതെ, അവിടെ പണ്ടെങ്ങാണ്ട് സ്ത്രീ തൂങ്ങി. അപ്പൊ അവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് ആ വീട് ശരിയാക്കാം. എന്തേ പിന്നെന്താ ഇവിടെ പ്രശ്നം? അത് മതി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇവിടെ ആരും തൂങ്ങിച്ചത്തിട്ടൊന്നുമില്ല. അത് കള. ഇതൊരുമാതിരി ഭാർഗവി നിലയം പോലെയുണ്ട്. ഇത് കള. ഇത് കളയണ്ട, എനിക്കിഷ്ടായി. നഗരത്തിന്റെ വലിയ തിരക്കുമില്ല, ഒരു പ്രശാന്ത സുന്ദരമായ വീട്. എന്താ, നീ ഇവിടെ നിന്ന് നോവൽ എഴുതാൻ പോവാ? ആ, ചിലപ്പോ എഴുതിയൊന്നും വരും. ഇത് മതി, നല്ല പ്രശാന്ത സുന്ദരമേറിയ വീട് അല്ലേ? അതെ, കറക്റ്റ്. എന്തായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ മറിയാമ്മ ചേട്ടത്തിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ പോലെ അറിയാം. വണ്ടി നിർത്ത് നിർത്ത്. നീ എന്താ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ വീട് കാണിക്കാൻ കൊണ്ടുവന്നു. ആ മറിയാമ്മ ചേട്ടത്തിന് വീട് കൊടുക്കണില്ല എന്നുള്ള പറഞ്ഞത് ആ തള്ളേനെ ഞാനൊന്ന് കാണട്ടെ. നീ വരുന്നോടാ, നാല് കാശ് ഉണ്ടാക്കണെങ്കിൽ സീക്കാരെ ഇവിടെ കുടിക്കോ. ആലോചിക്കാം, തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. എവിടെടാ നിന്റെ പുരുഷോത്തമൻ? മറിയാമ്മ ചേട്ടത്തിന്റെ വീട്ടിലേക്ക് ഇപ്പൊ പോയതുള്ളൂ. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ.
ഇത് ചീക്കിയോ? നിന്നെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോടാ. സമയം കിട്ടണ്ടേ മറിയാമൻ ചേട്ടി. നിന്നെ കുറിച്ച് ആരോ എന്തോ ഇപ്പൊ എന്നോട് പറഞ്ഞല്ലോ, ഓർമ്മ വരുന്നില്ല. ഏ, എന്നെ കുറിച്ചാവില്ല. ഇതും തുട്ടടാ. ഇതാ മറിയാമൻ ചേർത്തിക്ക് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ടുവന്നതാ. എനിക്ക് ലഡു, ജിലേബി, പഴം, അലുവ, മേഘത്തിന് നല്ലതല്ലേ? തിന്നവേ പൊക്കോളും തള്ളാം. കണ്ട ഇനിയുണ്ട്. ആളുകൾ പറയുന്ന പോലെയൊന്നല്ല, നീ നല്ല സ്നേഹമുള്ളവന്. നിന്നെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞല്ലോ, ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. ഗൾഫിൽ നിന്ന് മക്കളുടെ കത്തും പണമൊക്കെ വരുന്നില്ലേ? മൂന്ന് അവന്മാരും കൂടി ഗൾഫിൽ പോയിട്ട് കിടക്കുക, പെണ്ണ് നോക്കണമെന്നും പറഞ്ഞ് ആഴ്ചയിൽ ഓരോ കത്തയക്ക. കെട്ടിച്ചാ പിന്നെ അവന്മാരെ ഭാര്യമാര് പറഞ്ഞത് കേട്ട് നടക്കും, വിഷം വെച്ചാ മതി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അതുകൊണ്ടല്ലേ ഞാൻ അവരെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാത്തത്. നല്ല രുചി ഉണ്ടോ മോനെ? ഇപ്പൊ നിന്നെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. ഓ, ഒരു ഓർമ്മപ്പേച്ചതേ, മറിയാമച്ചേടത്തിയുടെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അത് നമുക്ക് രണ്ടാൾക്കും കൂടി വിറ്റാലോ. നല്ല വില ഞാൻ വാങ്ങിച്ചിട്ടോളാം. ആഹാ, അതാണ് നീ കൊള്ളപ്പം ലഡു ഉണ്ടായിട്ട് ഇറങ്ങിയേക്കുന്നതല്ലേ? അതാണ് ഞാൻ കുറച്ചു നേരമായിട്ട് ഓർത്തോണ്ടിരിക്കുന്നത്. ആ പുരുഷോത്തമം പിള്ള നിന്നെ കുറിച്ച് ഇപ്പ പറഞ്ഞിറങ്ങിയതേ ഉള്ളൂ. നീയാണ് എന്റെ വീടും പറമ്പും വിൽക്കാണ്ടെന്ന് പറഞ്ഞിടക്കുന്നതല്ലേ? എല്ലാ പിള്ളേരും കൂടി ചായ എടുത്ത് കുടിച്ചോളി മക്കളെ. നീ വലിച്ചു വാരി തിന്നണതൊക്കെ എങ്ങോട്ട് പോണടാ മെഴുവേലി തറ. ഈ തറയെന്ന് പറയുമ്പോ ചേട്ടനക്ക് എന്താ ഇത്ര വില കൊടുത്തോ? ചേച്ചിക്ക് തറകള് വലിയ ഇഷ്ടമാണ്. കാര്യമൊക്കെ ശരിയല്ലേ? വീട് ഞാൻ തന്നു എന്ന് കരുതി ഈ തറകളെല്ലാം കൂടി ഇവിടെ കിടന്ന് കളിച്ചത്. രണ്ടുപേർക്കും കൂടിയാണ് വീട് തന്നിരിക്കുന്നത്. വേറെ ഒരു ഒറ്റ എണ്ണം ഇതിനകത്ത് കേറി പോരുത്. ആ പറഞ്ഞേക്കാം. അതത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇതിനകത്ത് ജീവിക്കൂ. പിന്നെ ഹൗസ് ഓണർ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. കാര്യമൊക്കെ ശരി, ഞാൻ പറഞ്ഞേക്കാം. ഈ പരിസരത്തെങ്ങാനും ഒരു പെണ്ണിന്റെ മണയെങ്ങാനും കേട്ടുപോയാൽ. അയ്യോ, പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിനോട് ഞങ്ങൾക്ക് ഭയങ്കര അലർജിയാ. മറിയാമ്മച്ചെടുത്ത് ഒഴിച്ച്. ഏതായാലും താമസിക്കാ ഒരു വീടായല്ലോ. ഇന്ന് മുതൽ സജീവമായി രംഗത്തേക്ക് ഇറങ്ങാം. നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്ന വില കുറഞ്ഞ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള തപ്പിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനെ പപ്പൻ നിങ്ങളെ ഹെൽപ്പും. എന്തോന്നാ റോഡ്? ഹലോ, കൊറേ നേരം അതിലൂടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, പോയിട്ട് വേറെ പണിയുണ്ട്. ആക്ച്വലി ആരെ കാണാനാണ് നമ്മൾ നടക്കുന്നത്? ഇവിടെ വന്നാ മതി, വരേണ്ട ആൾ ഇപ്പൊ എത്തും. അരുണ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തേ? പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ഞാൻ ചോദിച്ചോളാം. അഡ്രസ് പറഞ്ഞു തരൂ. ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ. കോളേജ് പഠിക്കുന്ന പെമ്പിളത് മാത്രം ശരിയല്ല. അതെ, ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. അത് കൊള്ളാം. നിങ്ങൾ ഞങ്ങളെന്താ രാവിലെ ഇവിടെ? ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും. ഓ, അത് കൊള്ളാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാലോ. എന്തിനാ? എന്താ? അയ്യോ, ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ. ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക. ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ്. അത് കൊള്ളാം. ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം. കാര്യം എനിക്ക് ആശയക്കാൻ പോയി സുന്ദരിയെ മറക്കണം. സുന്ദരിയെ അങ്ങനെ മറക്കാൻ പറ്റോ? അയ്യോ, എനിക്ക് പോകുന്ന ബസ് വന്നേ. ഓക്കെ, അപ്പൊ പിന്നെ കാണാം. എന്നാ പിന്നെ നമ്മൾ പോവല്ലേ? പോകാനാ? എവിടെ പോകാൻ? നീ വന്ന്. ആക്ച്വലി ആരെ കാണാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത്? ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി കുറച്ചു നേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. എപ്പുറത്ത്? അടുത്ത ബസ് സ്റ്റാൻഡിൽ. എന്നാ ഞാൻ അപ്പുറത്ത്. Thank you.
மன்மதலிலையே என்றால் முருக, மன்மதலிலையே என்றால் முருக, மன்மதலிலையே. ஹாய் ஹாய். தோச அருயம் தோச எவ்வடையுண்ட அவ்வடையுண்ட அருயம் வேணோ? நினைக்கண்டடா போச்சு வாதம் பிடிச்சா? அது தோச எக்ஸசைஸா? அதுவும் துட்டடா தோச எக்ஸசைஸ். அதுவும் அறியாம சேர்த்துக்கு அறியில்ல. இது தோச உண்டாக்கம்ப செய்யண்ட எக்ஸசைஸ் ஆனது தோச எக்ஸசைஸ். இன்னத்தை பத்திரத்தில் இட்டாயிரம் பத்திரம் வாய்ச்சில்லே? ஏது பத்திரத்தை எனக்கு ஒன்று படிக்கிறது. அது அது ஒரு பிரெஞ்சு பத்திரத்தில. ஆஹா, தோசைக்கு நல்ல மணம். அல்லாண்டு தோசைக்கு சீஞ்ச மணம் வரும். ഈ ചട്നി അങ്ങോട്ട് വെച്ച്. അല്ല ചട്നി അല്ല കിഡ്നി. അല്ല മറിയമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ചേർത്തി ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇത് നിങ്ങൾ എടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ, നല്ല ദോശ. കൊള്ളാലെ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല ഒന്നാം തരം ദോശം ചട്ടി സമ്മതിച്ചിരിക്കും. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മരിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരട്ടെ. മുസ്തഫ മുസ്തഫ വന്നോട്ടോ. സ്ത്രീ പീഡനത്തിന് ജയിലില്ല മാത്രം മനസ്സിലാക്കി. പുരുഷുവണ്ണ ഇതെന്താണെന്ന് അറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടക എടുത്തോണ്ടോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. ഞാൻ പാന്റും ഷർട്ടും ഇട്ടോണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ. അന്നന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താണോ രാവിലെ എന്റെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യരെ പേടിപ്പിക്കാൻ വരണം പോലെ വരെ ഇരിക്കണം. ഇന്ദിരാ നഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടു വരാം. ആ വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആൾ തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. എന്തുവാട്ടെ ഇത്? പിന്നെ കാണാം. എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷേ ഇത് ഇവിടെ നിർത്തി മാറ്റി വെച്ചോ എന്നൊരു സംശയം. അപ്പുറത്തെങ്ങാനും ഉണ്ടോ? പോകാം, വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമറന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡടാ, കുറച്ച് മരുന്ന് കൊടുക്കുന്നു. കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാർ പിച്ചക്ക് ഇറങ്ങിയ പോലെ? ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ ഇവിടെ ആരും ഇല്ല.
ഞങ്ങൾക്ക് ആരെയും വേണ്ട. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ ആർ സി കൈമള്. ഏത് ആർ സി കൈമള്? മാനേജർ. നമ്മള് നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ നാല് പാൽക്കള്ളന്മാരെ കുറിച്ച്? അതേ ഉമ്മരാണ് വിടരുത്. ബാലൻസ് ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഊരടോ, നിർത്തണം നിർത്തണം. ചേട്ടൊരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവളുടെ കൂടെ പറ്റിയോ. ഈ നിരപരാധിക്കുന്ന വഴിമാറി തരൂ. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി, വഴി തരൂ. പോരാ, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. പിടിച്ചു അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ. ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. ഭാവിയിലും നടം പാതാളോ എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകാണ് നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങിത്തിരിച്ചു. നമുക്ക് ആ സീക്കൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാൾ ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന അടികൊള്ളുന്നതിലും ഏതാ? ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിന് സോറ ഒഴിക്കണ്ടേ. ഇതൊന്ന് ശീലല്ലേ. ശരി അപ്പൊ. ഒരു പുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജെയ്സ, ഒരു പുള്ളും കൈ ഒഴിവുള്ളപ്പോ ഒക്കെ ചിക്കനും പോന്നു. ചിക്കൻ ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട. കമ്പനി നീ നിന്റെ വീട്ടില്. പിന്നെ ചേട്ടാ കൈകട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കട. ആരാണ് നിങ്ങളെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടാ, നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനെ അവിടെ ഞങ്ങൾ അറിയാൻ പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച. അതെ, ഈ ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചത് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചത് നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന രണ്ട് യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലു കുത്തിയ? കാലു കുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ. അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. പിള്ളേര്, ഈ പന്നി എന്തിനാ നമ്മളെ തല്ലി? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചേ. ഇപ്പൊ ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് നൈറ്റ്. വേഗം മാറാ. വേഗം വന്ന് ചവിട്ടി തന്ന. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. നിനക്ക് വിശ്വാസമായി? ഞാൻ കാണിച്ചുതരാം. നീ വന്നേ. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ
കൂട്ടുകാരനൊരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതം പിശാചൊന്നുമല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിൽ അടച്ചില്ലായിരുന്നോ? ഞാൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചിട്ടുണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴിയെ വിട്ടോ. ഇതേ ഞങ്ങൾ രണ്ട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള രണ്ട് ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ് ആവല്ലേ. ഊരും പേര് അറിഞ്ഞാത്ത ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു തന്നെ. കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രക്കൊരു പെങ്കോന്തനായി പോയതാ നീ അപ്പുക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ പോയി കിടന്നു. പോ കൈവിടും. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ചു വിടാൻ ഒരു മെഴുകി എടുത്ത് കത്തിരടാ. എവിടെ വെച്ചാണ് മെഴുകി പറ്റിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. ആ കിട്ടി. ഞാൻ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങൾ ആ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പിന്നെ ആ വാതിൽ അടച്ചില്ലേ? അടച്ചില്ലേ. ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ് ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ പാവാടേ. നേരം വിളിക്കുന്ന മുമ്പ് വിട്ടോളാം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. ഉറങ്ങ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, ഇന്ന് ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല പെണ്ണു പോയോടാ? ഏത് അവള് പോയില്ലേ? ആവോ വാ. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടു വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പ നല്ല ഉറക്കത്തിലായിരുന്നു. പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ കുടിച്ചോ. ചായ ആരോട് ചോദിച്ചാടാ? ഈ സത്യം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നല്ലടാ. ഓടാ. എന്റെ ഡ്രസ് മുഷിഞ്ഞത് കൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചാടിച്ചായിരിക്കും. ചെന്നപ്പനീ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. അടുത്ത് പോകും. ഗുഡ് മോർണിംഗ്.
എന്താണ് പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഞാനാണെങ്കിൽ എനിക്ക് പോകുന്നില്ല, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചേട്ടത്തി, അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ്, എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ഇല്ലല്ലോ. എന്തേ ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട ഒരു പെണ്ണി ഞാൻ എന്റെ അവിടെ ഇരിക്കുന്നത്. ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോ എന്നൊരു സംശയം. ചേട്ടത്തി, അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം അവിടെ വീണ്ടും പോയാ വീട് മാറിയില്ലേ? നീ കാരണം മനുഷ്യനോട് ജീവിക്കാൻ വേണ്ടായി. എന്താ നിന്റെ ഉദ്ദേശം? ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോളൂ എവിടെയെങ്കിലും. നീ ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം. ശരിയാവില്ല. എന്ത്, ഇപ്പൊ പുറത്തിറങ്ങി നാട്ടുകാർ കാണും, പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇന്ന് ഇവിടെ നിക്കട്ടെ, നാളെ തന്നെ പറഞ്ഞുവിടാന്നേ. എന്ത് പണ്ടാരങ്ങൾ ചെയ്യും, എന്തൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. പേര് പറഞ്ഞില്ല, മായ. ബ്യൂട്ടിഫുൾ ആയി, എനിക്ക് ഇഷ്ടായി. അപ്പോ എന്തോ വരുന്നുടാ, പോട്ടെ. അതെന്താ? ഇതിപ്പോ അടുത്ത കുറിച്ച് ഏതാണോ വാതിലും അടച്ചിട്ട് രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നല്ലേ? അതെ. ഒന്ന് മറിയുന്ന നമുക്ക് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കണം. വല്ല കാര്യമുണ്ടോ? പിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നമുക്ക് അവിടെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ കള്ളപ്പുള്ളി വെച്ചാണോ? അതെ. അതിനെ വിടോ, എനിക്കൊന്ന് മൂന്നിന് വേണമേ. മൂന്നിനോ? അല്ല, രണ്ടിന്. അത് കള, ഞാൻ എപ്പ നോക്കിയാലും അത് കള, അത് കള എന്ന് പറയണ്ടല്ലേ. അത് കളയണ്ടേ? നിനക്ക് സൗകര്യം ഉള്ളത് കള. അത് ശരി, അത് കളയാനാണല്ലേ. വിശാലമായ മുറി, ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ. എത്ര വലിയ സുഖം വേണമെങ്കിൽ ഞാനിവിടെ താമസിക്കാം. ഉള്ള കൂട്ടി ഈ മുറി അടച്ചിട്ടിരിക്കുക. അല്ല, മുറി പൂട്ടിട്ടിരിക്കുക. ഇത് കാലിയാ? ഇത് മുറിയാ. ഞാൻ വിചാരിച്ചു റൂം ആയിരിക്കും. ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ഇവിടെ താമസിക്കാമായിരുന്നു. പക്ഷേ ഇത് കിട്ടൂലല്ലോ. അതെന്താ? അതിന് കാര്യമുണ്ട്. വാ, പറഞ്ഞു. ചെല്ല്, പറഞ്ഞു തരട്ടോ. ചെല്ല് ചെല്ല്. അത് പൂട്ടിടണ അവിടെ ഇരുന്നോ, ഞങ്ങൾ പോരാട്ടോ. ഓഹോ, എന്തൊരാശ്വാസം ഞങ്ങൾക്കും. നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ, നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവലെ ശരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകും. അത് കള, ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് അത് മറച്ചു വിൽക്കാം. അതിനും ഈ പുരുഷ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നോക്കിയിരിക്കാതെ വേഗം ഒന്ന് റെഡിയാവാൻ നോക്ക്. അല്ലേ പാപ്പ? അപ്പോ ഞങ്ങൾ വെളിയിലോട്ടൊന്ന് പോവാ. അല്ലേ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആകും. ജനലുകളെല്ലാം അടച്ചല്ലേ? ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം. ജനലും വാതിലെല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ, ഇനി ആരും വരില്ല അല്ലേ. എന്നാ വാ, ഞങ്ങൾ വരാൻ അല്പം വൈകിട്ടോ. നിങ്ങൾ വിളിച്ചു പോകുന്ന കേട്ടോ, സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുന്നു. പൂട്ടാറൊക്കെ ഉണ്ട്, അതറിയാം. പക്ഷെ പുരുഷേട്ടം വന്ന ദിവസം ആയതുകൊണ്ടാ. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് ശരി, എന്നാ വാ. വാ, അതാ കണ്ടോ, നല്ല ഒന്നാന്തരം 1.5 ഏക്കർ റബ്ബർ തോട്ടവാ. മിൽമയേക്കാൾ പാല് കിട്ടും. ഏ, മകളുടെ കല്യാണത്തിന് കാശില്ലാത്തതുകൊണ്ടാ തന്നപ്പടി ഈ വിലക്ക് തരാന്ന് പറഞ്ഞത്. ആഹാ, നല്ല ഐശ്വര്യമുള്ള വീടാ നമ്മളെ മറിയാമച്ചെടുത്തിയുടെ. വന്ന് താമസമാക്കിയപ്പോഴേ ചാൻസ് കിട്ടി തുടങ്ങി. ശരിക്കും ഇന്നലെയും കിട്ടി. തഴച്ചു വളർന്ന് കൊലച്ചു മറിഞ്ഞിരിക്കുകയല്ലേ. 13 കോടി രൂപയുടെ യൂറിയ കുംഭമാണ് അല്ലേ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. അതെ. അപ്പഴേ മഴുവേലി, ഈ പുളിച്ച രാഷ്ട്രീയവും ബലാത്സംഗവും ഒക്കെ ആയി തെണ്ടി നടക്കാതെ ഈ വസ്തു മറച്ചു വെക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കി രക്ഷപ്പെട്ടു. അടുത്ത ആഴ്ച പൂത്ത പണവുമായിട്ട് ജസൈ ജാഫർ ഖാന്റെ രണ്ട് സുഹൃത്തുക്കൾ വരണം. ദാവൂദിന്റെ ബിനാമികളാ. ഞാനൊരു പിടിപിടിച്ച് നോക്കാം. എന്താ ഒന്ന് പിടിച്ചു നോക്കാം.
കൊറേ ഏമാമാരുണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിന്റെ പിന്നാലെ വായി നോക്കി നടക്കാൻ. വായി നോക്കി നടക്കുന്നത് നീയടാ. എങ്ങാണ്ടെന്ന് വന്ന രണ്ട് പീറ പിള്ളേരെ കണ്ട് നീ ഒന്ന് ഞെളിയണ്ട. എനിക്ക് ചായ വാങ്ങിച്ചാൽ നിന്നിരുന്ന അവന്റെ ഒക്കെ പിന്നാലെ തലേ ചോദ്യം നടക്കുന്ന എനിക്കൊന്ന് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലടാ. ബിൽസൺ പാറയക്കാരനെ ആർക്കും ചായ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എടാ നന്ദി കേട്ടവന്. മന്ത്രി വേസ്റ്റ് ചെയ്യുവാത് മന്ത്രി വണ്ടി കേട്ടാ നമ്മുടെ മന്ത്രി വാ പോകാം. പാറ പാറ അല്ല ഇവിടെ പാറ പാറ വന്ന് കേട്ടാ പാറ പാര ഒന്നും വിചാരിച്ചില്ല. വൈക്കോ വൈക്കോ അവിടെ എങ്ങനെ ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാർ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ആ ബോർഡ് എടുക്കടാ, ആ ബോർഡ് എടുത്ത് ഇങ്ങോട്ട് തൂക്കടാ. ഇവിടെ അവിടെ വെക്കേ. റൈറ്റ് ഫോർ ടെലിഫോൺ എക്സ്ചേഞ്ച്. എങ്ങനെയുണ്ട്? എന്താ വൈകിയത്? ഇന്ന് ഞങ്ങള് ബിസിനസ്സിൽ ഇറങ്ങിയ ദിവസല്ലേ, അതുകൊണ്ട് തിരക്കിലായിരുന്നു. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇവിടെ ആരും ആർക്കും വേണ്ടിയും കാത്തിരിക്കണ്ട. ഇളവെല്ലാം കഴിച്ചോ? കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കല്ലേ. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പറ. ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, കൊണ്ടുപോയി കഴിക്ക. കൊണ്ടുപോയി കഴിക്കാൻ. ചിക്കൻ ബിരിയാണിയാ? എന്തിനാ കരയണേ? വല്ലാതെ വിഷമണ്ടാവല്ലേ. നിനക്കെന്താ അവിടെ പണി? എടാ ഈ കുട്ടി ഇരുന്ന് കരയണ്ട. കരയുന്നെങ്കിൽ കൂടെ ഇരുന്ന് കണ്ണീർ ഉറച്ചു കൊടുക്ക്. അതെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് സെന്റിമെന്റ്സ് ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നോക്കണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, നേരം പെടുക്കുന്ന സ്ഥലം വിട്ട് കൊള്ളണം. കഴിച്ചോട്ടോ. മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഒരു പെൺകുട്ടി കൂടെ താമസിക്കാന്ന് വെച്ചാല് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മായോടത്ത് പോണ്ട, നമുക്ക് സാവകാശം ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വരൂ, ധൈര്യമായിട്ട് വരൂ. പൂവാല
നിരോധിത മേഖല. ഇത് കൊള്ളാലോ പരിപാടി. എന്താ വസ്ത്രം കുളിക്കാൻ പോവാ? സിനിമയ്ക്ക് പോയാലോ? ഹലോ സുന്ദരി, ബസ് കാത്ത് നിൽക്കായിരിക്കല്ലേ? ബസ് സ്റ്റോപ്പിൽ സാധാരണ ബസ് കാത്താണ് നിൽക്കാറ്. പ്ലെയിൻ കിട്ടിയാലും പോവാൻ വിരോധവും. ഈ ബോർഡ് കണ്ടില്ലേ, ഇത് ഞാൻ എഴുതിപ്പിച്ചു വെച്ചതാണ്. ഇവിടെ പൂവാലന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. സുന്ദരിക്ക് പൂവാല ശല്യം ഒന്നുമില്ലല്ലോ. ഞാൻ ചാർജ് എടുത്തത് പിന്നെ ഈ വഴി ഒറ്റ പൂവാലന്മാരും വരാറേ ഇല്ല. സുന്ദരിയെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ് ഞാൻ പ്രത്യേകിച്ച് വരുന്നത്. നിങ്ങൾ കോളേജ് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ പൂവാലന്മാരുടെയോ കിളികളിലോ ശല്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഇവിടെ പൂവാല ശല്യമില്ലല്ലോ. ഇവിടെ പൂവാല ശല്യമുണ്ടോ? പൂവാല അല്ല മക്കളെ, പൂവാറ് പോവാനാ. ബസ് വരുമ്പോ പറയണേ. വിൽസൺ പാറേക്കാരനെ എല്ലാവരോട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സി കെ എന്ത് വില കൊടുത്തും ആ പുരുഷന്റെ പിള്ളേർ അഡ്വാൻസ് ചെയ്ത ഭൂമി നമുക്ക് സ്വന്തമാക്കണം. ആ ദാവു ഇതിന്റെ പിന്നാമികൾ വരുന്നുണ്ട്. പാറേക്കാരാ, ആ കാര്യം എനിക്ക് വിട്ടതാ. പുഷ്പം പോലെ ആ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ ഭൂമി സി കെ വാങ്ങിച്ചു തരും. ഒരു 50,000 എറിഞ്ഞു കൊടുക്കേണ്ടി വരും. ആ എന്നാ സി കെ വിട്ടോളൂ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജാ? ഞാനോ? എന്താടോ അത്? മോളെ ഇരിക്കല്ലേ. അല്ലടോ, എന്റെ ഭാര്യ. യോഗം ചെയ്തവൻ കുഴി പോവാറായി. എത്രയുണ്ട് വില? 40 രൂപ. 40 വളരെ കുറവാണല്ലോ. രണ്ട് കത്തിയുടെ കാശല്ലേ ചോദിച്ച, ഒരു കത്തിയുടെ. അതിനെ ഞാനും പറഞ്ഞു. അതെ, അവന്മാരോട് നിൽക്കണ്ട, പണി നിർത്ത്. നിർത്ത്. നിങ്ങൾ ആരും വരണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. അയ്യോ, ഒന്നേ അവിടെ. എന്തിനാ ഇപ്പൊ ഓടിയത്? ഞാന് ഓടേ. അതെ, എനിക്ക് രാവിലെ ഇങ്ങനെ ഓടുന്ന ഒരു എക്സസൈസ്. എക്സസൈസ് വളരെ നല്ല ശീലം. ഞാൻ നിങ്ങളെ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളെയോ? ഏയ്, കാണാൻ ഒരു വഴിയില്ല. നിങ്ങളല്ലേ എനിക്ക് ചിക്കനും റമ്മും ഒക്കെ വാങ്ങിച്ചു തന്നത്. ചിക്കനും റമ്മും ഞങ്ങൾ വാങ്ങിച്ചു തന്നു. ഏയ്, ലൈഫിൽ ഞങ്ങൾ ആർക്കും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആരെങ്കിലും വാങ്ങി തന്നാ കഴിക്കോ? അങ്ങനെ ആരെങ്കിലും വാങ്ങി തന്നാ ഞങ്ങൾ കഴിക്കില്ല. പിന്നെ സ്നേഹത്തോടെ ആരെങ്കിലും വാങ്ങി തന്നാൽ ഞങ്ങൾ വേണ്ടെന്നും പറയില്ല. പിന്നെ പൂവല്ലേ? പൂവാലോ. നല്ല ടേസ്റ്റ്. ഒരു കുപ്പിയും കൂടി ആവാല്ലേ? ആവാല്ലോ. ചിക്കനും വേണം. ജയ്സ, ഒരു കുപ്പിയും രണ്ട് ചിക്കനും. ജയ്സ, കൈ ഒഴിവുള്ളപ്പോ ചിക്കൻ പോന്നാട്ട കേട്ടോ. അത് വേണേ. അത് വേണം. പിന്നെ ആ ഭൂമി നമുക്ക് അങ്ങ് കൊടുത്താലോ? ഏത് ഭൂമി? അല്ല, നമ്മൾ ഇന്നലെ അഡ്വാൻസ് കൊടുത്ത ഭൂമി. 50,000 രൂപ ലാഭത്തിന് ഒരു പാർട്ടി വാങ്ങാൻ തയ്യാറാ. കൊടുക്കും? അത് കൊടുക്കുന്നില്ല. അതങ്ങ് കൊടുക്കുന്നതാണ് നല്ലത്. കൊടുക്കുന്നതല്ല. എന്തിനാ ഈ കത്തി? എങ്ങനെയുണ്ട് ഈ കത്തി? കത്തി തീർക്കാനില്ല. എനിക്ക് പോയിട്ട് പോയിട്ട് വരാം. കത്തി കൂട്ടിയിടേക്ക് പറ്റിയോരാ പുലി. അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ, മഹാ മിടുക്കന്മാരാണല്ലോ. അപ്പഴേ, ഇത് നമ്മുടെ സ്ഥലം കാണാൻ ഒരു പാർട്ടി വന്നു. എന്താടാ നിന്റെ കയ്യിൽ ഒരു ചോദ്യം? ഇതൊരു പാന്റും ഷർട്ടുമാ, അതിന് നന്നായിട്ട് ചേരും. ഫാഷൻ ടെക്സ്റ്റൈൽസ് ഞാൻ പറഞ്ഞു മേടിച്ചതാ. മറ്റേ പാർട്ടി വരുമ്പോ ഇങ്ങനെയൊക്കെ പോയാ മതിയോ? ഇത് പിടി എന്നാ പിടി. നിന്റെ ഒരു പാന്റും ഷർട്ടും. അതെ, മേനോട് ബാക്കി അയ്യോ, ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു. എന്തിനാ അത്? ഗിഫ്റ്റ് ഒന്നും അല്ല, ഇവിടുന്ന് പുറത്തേക്ക് വീണതാ. ഇത് അണ്ണന് വേണ്ടി ഞാൻ പ്രത്യേകം വാങ്ങിച്ചതാ, കണ്ടിട്ട് പുള്ളിക്ക് പിടിച്ചില്ല. ഇത് നല്ല സ്റ്റഫാണ്, ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യും. പിന്നെന്താ?
ജോൺസൺ ആൻഡ് ജേസൺ ഒരു ഗുലുമാല കേസായിരുന്നു. ഇപ്പൊ കാണാൻ പോകുന്ന വസ്തുവും അവരബന്ധം പറ്റി പോയതല്ലേ. നല്ല ഒന്നാന്തര ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ ഈ സിറ്റിയിൽ ഇതുപോലെ കണ്ണായ സ്ഥലം വേറെ ഇല്ല. താമസിപ്പിക്കണ്ട, ഞാനേ ഇതൊന്ന് ഇട്ടേക്കും വരാം. അയ്യോ കാലം കയറിച്ചവിടെ ചെറിയ അബദ്ധം പറ്റിയിരിക്കുക. ആ അതെ, 1.5 ഏക്കറുണ്ട്, സെന്റിന് 40,000 രൂപയാ പറയുന്നത്. അത് കുറച്ച് കൂടുതലാണ്. അടുക്കുമ്പോ ഒരു വിട്ടുവീഴ്ചയൊക്കെ വരുമല്ലോ. അതാണല്ലോ ബിസിനസ്. അത്രകളാ, അതെന്താ ഒരു ബോർഡ് കാണുന്നത്? അത് ബോർഡറാ. ഏതിന്റെ? അത് ബോർഡാണ്. ടെലിഫോൺ ഓഫ് ദി കൺട്രിമെന്റൽ പൊസിഷൻ. എന്താ ശരിക്കും? അത് പിന്നെ ഇവിടെ ഒരു ടെലിഫോൺ ഉണ്ട്, അത് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യാനാ. തെറ്റിപ്പോയോ? ഈ പാൻറ് ഷർട്ടും കൊണ്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. സോറി അണ്ണാ. സോറിയാ? ഇനി പാൻറ് എടുത്ത പരിപാടി അല്ലേ ഷർട്ട് എടുത്ത പരിപാടി? ഊരാ തൊലത്തല്ലേ. എനിക്ക് തല്ലുകൊണ്ട് അതിനെ കണ്ടണ കണ്ടണ കളയാറൊന്നുമില്ല. അടിച്ചാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്റെ ജീവൻ ഓടിക്കോട്ടം. എടാ അപ്പു, എവിടെ പോയി കിടക്കണേ ഉമാരെ? ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് അകത്ത് ലൈറ്റും ഫാനും ഇട്ട് വീടും പൂട്ടി ഇവന്മാരെ എവിടെ തെണ്ടാൻ ഇറങ്ങി? രാവിലെ വന്നാലും കാണില്ല, വൈകിട്ട് വന്നാലും കാണില്ല. എടാ എന്താ അപ്പൂട്ടാ? എവിടെ? എന്റെ അമ്മേ, എന്റെ ശരീരം പെറക്കിനേ, എന്റെ മാതാവേ, എന്റെ മാതാവേ. അയ്യോ ഇതമ്മേ, ഈ മിസൈൽ അങ്ങോട്ടങ്ങനെ മാറി പിടിക്കും. ഇവിടെ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ തൃശൂർ പൂരം കാണാൻ പോയിരുന്നു. കണ്ടറിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയാണ്. ഇനി എന്നും മായയുടെ കൈ കൊണ്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കാലോ. ആ കൊറച്ചു മുൻപ് ഇവിടെ ആരോ വന്ന് ബെല്ലടിച്ചു. ഞാൻ വാതിൽ തുറക്കാൻ വന്നപ്പോ നിലവിളിച്ചോണ്ട് ഓടിപ്പോയി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. എനിക്ക് തോന്നുന്നത് അതാ മറിയമ്മ തള്ളയാണെന്ന. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എല്ലാരും കൂടെ അങ്ങോട്ട് ഇറങ്ങി കൊടുത്താ മതി. ഇയാളോട് ആരാ പറഞ്ഞ ആവശ്യമില്ലാതെ മുൻവശത്തോട്ട് വരാൻ? ഞാൻ നിങ്ങളാണെന്ന് വിചാരിച്ചില്ലേ വാതിൽ തുറക്കാൻ വന്നത്. വാതിൽ തുറക്കാൻ ഇനിയിപ്പോ എന്തിയോടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. മറിയാമ്മച്ചേരത്തി വല വീഴണെങ്കിൽ നമുക്ക് മറിയാമ്മച്ചേരത്തി കുറച്ച് ഏത്തക്കായ, ഏലക്കായ, മുരിങ്ങക്കായ, ചക്ക, മാങ്ങ, ലഡു ഇതെല്ലാം കൊണ്ട് മറിയാമ്മച്ചേരത്തിന് വീട്ടിൽ കൊണ്ട് നടക്കാം. ഐഡിയ ഉള്ള പക്ഷെ അതിലൊന്നും ആ തള്ള വീടൊന്നും തോന്നുന്നു. എന്നിട്ടും വീണില്ലെങ്കിൽ ഒരു വഴി ഉണ്ട്. എന്ത് വഴി? ചട്ടി ചവിട്ടി ചവിട്ടിയാ മതി. ഒരു ചവിട്ടി നിനക്ക് വെച്ചിരും. ചെറുത് അത് നോക്കി നീ വാ. വേഗം തിരിച്ചു വരില്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ താമസിക്കാൻ പോവാ. മായേനെ തനിച്ചാക്കിട്ട് ഞങ്ങൾ എവിടെങ്കിലും പോകുന്ന മായിക്ക് തോന്നുന്നുണ്ടോ? നീ തോന്നില്ലേ? നീ പോടാ. ഇതൊക്കെ എടുത്ത് അകത്ത് വെച്ചോട്ടോ, ഞങ്ങൾ ഇപ്പൊ വരാം. ആ യോ വാതിലടച്ചേര കള്ളന്മാരുണ്ടാവും. ഇത് ഞങ്ങളാ. ഞാൻ കണ്ടു മക്കളെ. എന്ത് കണ്ടോ? കണ്ട ഒരു വെള്ള ഡ്രസ് ഇട്ട ഒരു പ്രേതം എന്നെ മാടി മാടി വിളിക്കുന്നു. അയ്യോ 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 പ്രേതോ? ആ ഏയ് ചേട്ടത്തേക്ക് തോന്നിയായി. ഇല്ല മക്കളെ, ഇത് അവള്. എവള്? ആ ലിസി. ഏത് ലിസി? ആ തൂങ്ങിച്ചത്ത ലിസി. ഓഹോ, അപ്പൊ അവിടെ ആരോ തൂങ്ങിച്ചത്തിട്ടുണ്ടല്ലേ. ഉണ്ട് മക്കളെ. മുമ്പ് പറഞ്ഞത് ആ വീട്ടിൽ ആരും തൂങ്ങിച്ചത്തിട്ടില്ല. അത് എനിക്കൊരു ഓർമ്മ പേശി പറ്റിയതാ മക്കളെ. ഓർമ്മ? നിങ്ങൾ ഇനി എവിടെയും പോണ്ട, ഇവിടെ താമസിച്ചാ മതി.
എല്ലാ സൗകര്യങ്ങളും ഇല്ല ഇവിടെ. ഞാൻ ഇല്ല മക്കളെ നിങ്ങൾക്ക്. അതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചോളാം. അയ്യോ വേണ്ട, ആണുങ്ങളല്ലേ ചേട്ടത്തി. ആണുങ്ങൾ ചോര ഒഴിച്ചു കുടിച്ചാൽ അവച്ചോട് വരഞ്ഞത് വേണ്ട മക്കളെ. ഇതെന്താ മക്കളെ? ഇതൊക്കെ ഞങ്ങൾ അമ്മൂമ്മക്ക് വാങ്ങിച്ചുണ്ടെന്നാ. വാങ്ങിച്ചുണ്ടെന്നാ. പിന്നെ ഇതൊന്നും വേണ്ടായിരുന്നു. പിന്നെ വേണ്ട. പിന്നെ പറഞ്ഞ എനിക്ക് വേണ്ട. ഞാൻ പ്രായം നോക്കിയിട്ട് മോന്തക്ക് ഒരു വീക്ക വെക്ക്. അടിച്ചതിന്റെ കൊന്നി എന്തൊരു പീര. അവിടെ കാണുന്നില്ലല്ലോ. നമ്മൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്ത് ശരിയായില്ല? ഒരു രാത്രി മുഴുവൻ മായനെ തനിച്ചേക്കില്ലേ? നമ്മൾ മലപ്പുറം അല്ലല്ലോ. ആ തള്ള വിടാഞ്ഞിട്ടല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? എവിടെ പോയി അന്വേഷിക്കാൻ? ഇവിടെ കയറി വന്നത് എങ്ങനെയാ? അതേപോലെ തിരിച്ചിറങ്ങി പോയിണ്ടാവും. ആരാ എന്താണെന്ന് അറിഞ്ഞുണ്ടെങ്കിലും ആ കുട്ടി വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നു. എടാ അവള് പോയിട്ടില്ല, നിന്റെ ഷർട്ടിട്ട് വന്നേക്കണ്. നല്ല ആളുകളാ. ഒരു പെണ്ണ് വീട്ടിൽ തനിച്ചാണെന്ന വിചാരം പോലും ഇല്ലാതെ. സോറി കേട്ടോ, എന്താ പറ്റിയെന്നറിയോ? ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയില്ലേ, ഒരു വിധത്തിൽ അവരവിടെ ഞങ്ങളെ വിടില്ല. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന അവരുടെ വിചാരം. എന്തായാലും ഇനി അവരെ നമ്മൾ പേടിക്കണ്ട. ഈ വഴിക്കിനി അവര് വരില്ല, ഉറപ്പാ. ആള് വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, ഇന്നലെ പാട്ടും കൂത്തും തകർത്തല്ലോ. അത് ശരിയാ. കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് പാട്ടും ഡാൻസും വലിയ ഇഷ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇവിടെ വെച്ച് പാട്ടും ഡാൻസും സ്ഥിരമായി ആസ്വദിക്കാലോ. ആസ്വാദക, കോളേജിൽ പഠിക്കുമ്പോ ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടായിരുന്നല്ലേ. ഏത് കോളേജിലാ പഠിച്ചത്? അതൊക്കെ എന്റെ നമ്പറല്ലടാ. നമ്പർ ഇപ്പൊ ഇടണ്ട. ദാവൂദിന്റെ ആൾക്കാര് ബോംബെന്ന് സ്ഥലം വാങ്ങാൻ എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഓഫീസിൽ എത്തുമെന്ന് പുരുഷോത്തമ പിള്ള പറഞ്ഞ ഓർമ്മയുണ്ടാ? ഞാൻ റെഡിയാടാ. ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ഇത് മിസ്റ്റർ റൗത്തർ. കോൾ അടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു ഇവിടെ കിട്ടാനാ? കോൾ അടിച്ചില്ലേ എന്ന് കണ്ണായ സ്ഥലത്തെ കോൾ കോൾ. ഇവന്മാരണ്ട പൊട്ടന്മാരാ. മലയാളം അറിയില്ലല്ലേ, രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശുകൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റൊന്നിന് 10,000 വാങ്ങിയ ഭൂമി യുവന്മാർ 50,000 വാങ്ങാൻ പോവുക. നമ്മളെ പാർട്ടി എത്തിയല്ലോ. പറഞ്ഞ എന്താ അത്ര വൈകിയത്? ഇത് അനന്തൻ. ഹലോ ഹലോ. ഇത് ഹലോ. ശുക്രിയ. അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കും. യെസ്. പടോനാ ഇതൊരു പാർട്ടി സമ്മേളനമല്ല. അപ്പോ പണം വാങ്ങിക്കോളൂ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കേട്ട. ബാക്കി എടുക്കണ്ട, ഇരുന്നോട്ടെ. നീ വാ. ഞാൻ കൊടുക്കടാ? വേണ്ട, ഞാൻ കൊടുത്തോളാം. ആരും കൊടുത്താലും ഒരുപോലെ അല്ലേ? ഏയ്, ഒരുപോലെ അല്ല, രണ്ടുപോലെയാ. തുറക്ക്. എന്തേതൊക്കെ? ഇതെല്ലാം ഞാൻ മായ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ.
അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞല്ലേ. സാരമില്ല, ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. മായതെല്ലാം പോയി നനഞ്ഞു വരൂ. ഞങ്ങളൊന്ന് അല്ല, ഞാനൊന്ന് കാണട്ടെ. നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവളിട്ടുണ്ട് വരും. ഓ നോക്കിക്കോ, ഹായ് വണ്ടർഫുൾ, വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായക്ക് ഇഷ്ടാവുന്ന. ഇതെങ്ങനെയുണ്ട്? ഇത് മായക്ക് അത്ര ചേരില്ല, ഇവന്റെ സെലക്ഷൻ അല്ലേ. ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്. ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ഇത് സെലക്ട് ചെയ്തത് ഞാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആരും സെലക്ട് ചെയ്താൽ എന്താ, മായക്ക് ഇഷ്ടമല്ലേ. ആ ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്, വരാം. ആഹാ, ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായി. മായ കഴിക്ക്, ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയതി എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതെന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയതി മാത്രല്ല, ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും ദൈ അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടമായി. അച്ചാറിന്റെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാറൊഴിച്ച് വായിക്കല്ല എനിക്ക് ഇഷ്ടമായി. ഒരു കത്തുണ്ട്. അപ്പോ ദാ നിനക്കൊരു ലവ് ലെറ്റർ ഉണ്ട്. ആരുടെ കത്താടാ? വീട്ടിൽ നിന്നാ. അമ്മയുടെ? വീട്ടിലെന്താ വിശേഷം? എല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. അയച്ചു കൊടുത്ത കാശും കിട്ടി. പിന്നെ നിന്നെ കുറിച്ചാണ് അമ്മ കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത്. നീ ഉള്ളത് കൊണ്ടാണല്ലോ അമ്മ എന്നെ നഗരത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയല്ലടാ എന്റെയും അമ്മ. നമ്മുടെ ഉയർച്ചയ്ക്കെല്ലാം കാരണം നീയാണല്ലോ. ഒരു സുഹൃത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ സ്നേഹം നൽകാൻ ആർക്കാ കഴിയാ? നമ്മുടെ കൂട്ടുകെട്ട് അമ്മയ്ക്ക് എന്ത് സന്തോഷാന്നറിയോ? നിങ്ങളെപ്പോലുള്ള രണ്ട് സുഹൃത്തുക്കളുടെ അരികിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്. ഈ സ്നേഹം കണ്ട് എനിക്കിവിടെ കഴിയാനായിരുന്നെങ്കിൽ. അതിനെന്താ കഴിഞ്ഞോളൂ, ഞങ്ങൾ ഒരിക്കലും മായയോടൊന്ന് പോകാൻ പറയില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം മായക്കൂടെ കഴിയാം. മായ ഇവിടുന്ന് പോകരുത്, പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മായ എന്താ നിൽക്കുന്നത്? ഇരിക്ക. മായക്കറിയോ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാണ്. മുമ്പ് ഒരു ജോലിക്ക് വേണ്ടി ഈ നഗരത്തിൽ വന്ന് ആഹാരം പോലും കഴിക്കാനില്ലാതെ ദിവസങ്ങളോളം വഴിയോരത്ത് പട്ടിണി നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ അതൊക്കെ മാറി. മായ വീട്ടിൽ വന്നതിന് ശേഷം നല്ല ഐശ്വര്യ. ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. Yeah.
വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1, 2, 3, 4, 5, 6. ഷെയ്ൻ, ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ട ബലാത്സംഗം എന്ന് കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സർ, ബാക്കി 25 പേരെ ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലെയല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? ആണ്. മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. ആ കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. പഴുവേലേ, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. ആ, എല്ലാരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. വേലി വേലി തന്നെ വിള തിന്നണോടാ. എന്ത് ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ നേതാവൻ രക്ഷപ്പെട്ടേന്. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാനും പുരുഷനും കൂടി പോയി നോക്കിയ വസ്തുവിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അവര് വലിയ വിലയാണല്ലോ പറയണത്. കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടില്ലേ? കുറഞ്ഞ വിലക്ക് കിട്ടും. ഇവിടെ അല്ല, വടക്കാഞ്ചേരിയില്. അത് ഭൂകമ്പമുള്ള സ്ഥലല്ലേ? അല്ല. പിന്നെ ഈ അനന്ത് ഏട്ടൻ എവിടെ പോയി? ഇവിടെ ഉണ്ടാ പോക്കറ്റില്. നേരത്തെ വരണമെന്ന് തോന്നി. എന്താ തരുന്നത്? ഒന്നുമില്ല, അനന്തിന് ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ. വരുമെന്ന് പറഞ്ഞിരുന്നോ? അത് ഒന്നുമില്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. വീട്ടിൽ വന്നിട്ട്
പെട്ടെന്ന് പോയതെന്താ? അത് പിന്നെ ഞാനൊരു ഫയൽ നോക്കി വന്നതാ, പിന്നീടാ മനസ്സിലായത് അത് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. അനന്തൻ എവിടെ? അവന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ മായ തനിച്ചല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ആ പർച്ചേസ് നടന്നില്ല, അടവിൽ തിരക്കായിരുന്നു. മോളെ എന്തൊരു രുചി! മോളെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാമ്മ ചേട്ടി ഭയങ്കര ഇഷ്ട. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്നാ മറിയാമ്മ ചേട്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്തായത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ. എടാ പൂട്ട, നീ എവിടെയായിരുന്നു അത്രയും നേരം? ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നുണ്ടോടാ നീ? ഇതൊക്കെ പോരെ, എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നു കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴുവടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമായി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്നും വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനില്ലട ചവി പറഞ്ഞത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുട്ടിയടാ നിന്റെ പോക്കറ്റില്? അവന്റെ ഒരു സിഗരറ്റ് വലി വെറുതെ കിട്ടിയ പിണ്ണാക്ക് നിന്നും തീറ്റ പണ്ടാറം. നല്ല മഴ, അനന്തൻ ഇതുവരെ വന്നില്ലല്ലോ. അയ്യോ, ആകെ നനഞ്ഞല്ലോ. ചായ. അനന്തൻ ഇതുവരെ എണീറ്റില്ലല്ലോ, നല്ല പനിയുണ്ട്. രാത്രി മഴയും കൊണ്ട് ചുറ്റി കറങ്ങുമ്പോ ആലോചിക്കണായിരുന്നു, ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാ, വെരി സീരിയസ്. അനന്തൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല. അത് പറഞ്ഞ ശരിയാവില്ല. ഒരു പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് തീരെ ശരിയാവില്ല. അതുകൊണ്ട് മായ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോണല്ലേ? ഇല്ല, ഇതൊരു ശീലാക്കണ്ട കേട്ടാ, വേറെ ഹോസ്പിറ്റലിൽ പോട്ടോ. ആ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ അയക്കാൻ മറക്കണ്ട കേട്ടോ. ഓ ശരി. അനന്ത, അനന്ത മരുന്ന് കഴിക്കും. തല തോർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല, അതല്ലേ പനി പിടിച്ചത്? ആരല്ല, അത് മാറിക്കോളും. മായ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏ, ഒരിക്കലുമല്ല. തുറന്ന് സംസാരിക്കാൻ ഒരവസരത്തിന് വേണ്ടി ഞാൻ കൊതിക്കായിരുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് അമ്മ എന്റെ അടുത്തൊന്ന് മാറില്ലായിരുന്നു. അമ്മയുടെ ആ സാമീപ്യം മാത്രം മതിയായിരുന്നു എന്റെ അസുഖം മുഴുവൻ മാറാൻ. അമ്മയുടെ പൊന്നാരം മോനാണെന്ന് എനിക്ക് അന്നേ തോന്നി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെന്താ ചോദിക്കായിരുന്നത്? ഇഷ്ടപ്പെടില്ല എന്ന് കരുതി. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തു പറയാനാ, ചെറുപ്പകാലത്ത് എന്റെ അമ്മ മരിച്ചു. അച്ഛന്റെ സ്വഭാവമാണെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു. നാണക്കേട് കാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. തികച്ചു ഏകാന്തതയായിരുന്നു അന്നൊക്കെ. അച്ഛനോട് ഇപ്പോഴും എനിക്ക് വെറുപ്പാ. സോറി, വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ചു അല്ലേ? ഏ, കുറച്ചു ദിവസമായി ഞാൻ ആകെ ടെൻഷനില്ല. ഉള്ളു തുറന്ന് സ്നേഹിച്ച കൂട്ടുകാരൻ പോലും എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പക്കുട്ടന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുക. എനിക്കിപ്പോ ആരുമില്ല.
ഉണ്ട്, ഞാനുണ്ട്. അതെ, ഞാൻ ഈ വീട്ടിൽ വന്ന ദിവസം തന്നെ അനന്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോ എനിക്കറിയാമായിരുന്നു തിരിച്ചു വിളിക്കുമെന്ന്. ആ മനസ്സ് അതിനകം ഞാൻ പഠിച്ചിരുന്നു. മായയെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയണമൊന്നുമില്ല. പക്ഷേ മായ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായിരുന്നു. നിന്റെ ഈ മുഖം കാണുമ്പോ അച്ഛനും വല്ലാതെ ദുഃഖം തോന്നുന്നു മോളെ. എവിടെ പോയി നിന്റെ ആ പഴയ കളിയും ചിരിയൊക്കെ? നിന്റെ വിവാഹത്തോടെ അതിന് അവസാനിച്ചില്ലേ? പെങ്ങളും അളിയനും മരിക്കുമ്പോ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മോക്കറിയാലോ, അച്ഛൻ സുഖമില്ലാത്തൊരാളാണ്. എന്റെ കാലശേഷം എല്ലാം നോക്കി നടത്താനുള്ളത് മഹേന്ദ്രനാണ്. മോള് വിചാരിച്ച അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഞാൻ എസ്റ്റേറ്റിലേക്ക് പോവാണ്. 10 ടൺ ടീയുടെ ഓർഡർ ഉണ്ട്. മലേഷ്യന്ന് അതിന്റെ ഏജൻസൊക്കെ ഇന്നെത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. നീര, മായയുടെ മായ മായ വരും, ഞാൻ കോളേജ് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഫ്രണ്ട്സിനോട് പോയിക്കോണം. ചെല്ലു മോളെ, അവൻ കോളേജ് വഴിയല്ലേ പോകുന്നേ. കമോൺ. ബാംഗ്ലൂരിൽ നിന്ന് ഓർഡറുകളുടെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, എന്താണ് ഇതിന്റെ രഹസ്യം? ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരുന്ന ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? നാളെ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ടൂർ ചെയ്യേണ്ടി വരും. അയ്യോ സർ, അമ്മ വീട്ടിൽ തനിച്ചാ. അതിനെന്താ, ഇതൊരു ബിസിനസ് ടൂർ അല്ലേ? വളരെ മനോഹരമായിരിക്കണം.
ഇത് എവിടുന്ന് വാങ്ങിയതാ? അനുവാദമില്ലാതെ ഇവിടെ കടന്നു വരാൻ ആരാ പറഞ്ഞത്? ഇവിടെ കടന്നു വരാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. മഹേന്ദ്രന് തോന്നിയാസ് നടത്താനുള്ള സ്ഥലമല്ല ഇത്, ഇതൊരു ഓഫീസാണ്. എന്താ ഇപ്പൊ കൂടെ വന്നത്? ഓഫീസിലെ പെണ്ണുമായിട്ട് എവിടെങ്കിലും പോകാൻ പാടില്ലായിരുന്നോ? പോകൂടി, നീ ആരാ ചോദിക്കാൻ? നീയും നിന്റെ തന്നെയും വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ദേ നിന്നെ കെട്ടെ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കാനൊന്നുമില്ല. വേണ്ട, ഇറങ്ങിപ്പോയിക്കോ, എനിക്ക് മതിയായി. അങ്ങനെ ഇറങ്ങിപ്പോകുന്നവനല്ല ഈ മഹേന്ദ്രൻ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. മായയെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അവൾ കൂടി എനിക്ക് അവകാശപ്പെട്ടതാ. ഇക്കണ്ട സ്വത്തെല്ലാം എന്റെ പേരിൽ തന്നെ വന്നു ചേരണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ മഹേന്ദ്രൻ മടിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ചതുപോലെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഗായത്രി, ഗായത്രി, ഇനി ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? മരിച്ചാൾ തിരിച്ചു വരുമോ? എനിക്ക് എന്റെ മകളാണ് നഷ്ടമായത്. ഞാനത് എങ്ങനെ മറക്കും? എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരാണ് എന്നെ വഴിതെറ്റിച്ചത്. മീരയെ ഞാൻ വല്ലാതെ സ്നേഹിച്ചിരുന്നു, പക്ഷേ അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മീര ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. മായെ, നീയെങ്കിലും എന്നെ മനസ്സിലാക്കൂ. ഇനി ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. അങ്കിൾ, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്കൊന്ന് പുറത്തു പോകാം. വരൂ, ബിസിനസിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ പ്ലീസ്. ഇതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വന്ന് അങ്കിളുമായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കാലമായി. ശരിയാണ്, മീരയുടെ മരണശേഷം പുറത്തിറങ്ങാൻ തോന്നിയിട്ടില്ല. എന്തോ ബിസിനസ് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് മഹേന്ദ്രൻ പറഞ്ഞല്ലോ. എന്താ അത്? മീരയുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന അങ്കിളിനോട് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ അങ്കിളിന് ബുദ്ധിമുട്ടാകും. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എത്രയും പെട്ടെന്ന് മായമോളെ നല്ലൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അങ്കിൾ ബുദ്ധിമുട്ടണ്ട. മായെ ഞാൻ വിവാഹം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഞാൻ ലാളിച്ചു വളർത്തിയ മീരമോൾക്ക് ഒരു ദിവസം പോലും നീ സമാധാനം കൊടുത്തിട്ടില്ല. ഇനി മായമോളെ കൂടി. മായയ്ക്ക് വേണ്ടിയല്ലോ ഞാൻ മീര ഒഴിവാക്കിയത്. നീ എന്റെ മകളെ കൊന്നതാണല്ലേ. അങ്കിൾ വെറുതെ ടെൻഷൻ ആകാതെ, പ്രഷർ കൂടും. ഞാൻ പറയുന്നതൊന്നും അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. മായ നമുക്ക് വേറൊരാൾ കെട്ടിച്ചെടുക്കാം, പക്ഷേ അങ്കിളിന്റെ പേരിലെ മുഴുവൻ സ്വത്തും ഈ മഹേന്ദ്രന്റെ വേണം. ഒന്നൊപ്പിട്ടെ. ഇല്ല, തരില്ല. നീ എന്നെ ചീറ്റ് ചെയ്യാനല്ലേ. അതൊക്കെ എന്റെ സുഹൃത്തുക്കളാ. ഞാൻ പറയുന്നത് എന്തും അവർ ചെയ്യും. അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് എന്റെ അച്ഛൻ ഉടനെ കാണണം. ധൃതി വെക്കണ്ട, നാളെ രാവിലെ പോയാ മതി. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ബഹളം വെക്കാതെ പെണ്ണെ, നിന്റെ അച്ഛൻ ഇനി വരില്ല. ഇനി നമ്മൾ രണ്ടാൾ മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. കോടിക്കണക്കിന് വിലയിലെ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാണ്. നിന്റെ സൗന്ദര്യം കൊതി തീരുവോളം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. വാ.
ഒന്നും എനിക്കറിയില്ലായിരുന്നു. മായയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മണപ്പൊന്നുമായിരുന്നില്ല. സാരമില്ല, അപരിചിതയായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൽ കവിഞ്ഞൊന്നും അനുമതി എന്നോട് കാണിച്ചിട്ടില്ല. ഇനി മായ ആരും പേടിക്കണ്ട, ഞാനുണ്ടാവും മായയ്ക്കെന്നും. ആനന്ദൻ എവിടെ? അകത്തുണ്ട്. ആനന്ദൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ ആനന്ദനോടൊന്നും മിണ്ടാത്ത എന്താ? ആനന്ദൻ ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെ അല്ലേ പരിചരിക്കേണ്ടത്? മായ ആനന്ദനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റ് കഴിയത്ത. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലെന്ന് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിനെ കുറിച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ. ഒക്കെ ദൈവം തന്നത്, അത് മറക്കണ്ട. എന്ത് ദൈവം, ഞാനും കൂടി കഷ്ടപ്പെട്ടത് തന്നെയാ. പിന്നെ ഒരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തു, ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട. അഞ്ചു മണിയായി, 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-22 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംബാ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായിരുന്നു. ഓ, മോൾക്ക് എത്ര വയസ്സായി? 14. ഓ, എന്തായാലും ഈ കുരുന്ന് പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1-2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്? 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ₹40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ പറയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് എങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളേരായ എങ്ങനെയൊക്കെ വേണോ? അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. അല്ലേ, എന്റെ 16-ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ നിന്ന് കേറി വന്ന 2 പീറപ്പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വൻ പിള്ളയാണ്. അയാളെ വകവരുത്താൻ സി കെ വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ടുവരാം. സി കെ അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ സി കെ അറിയാതെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. സി കെക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ്വ്, ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്. പിന്നെന്താ, നഗരത്തിൽ വിൽക്കാണ്ടിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി സി കെ തന്നെ ഇറങ്ങണം. സി കെ ആരാണെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വസ്തുവിന് ഞങ്ങൾ അഡ്വാൻസ് തന്നില്ലേ? അതൊക്കെ തിരിച്ചു തന്നേക്കാം. സീക്കയോട് കളി വേണ്ട, നിന്റെ ഒക്കെ വീട്ടിൽ വന്നിട്ടും കണ്ടില്ല. നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തന്നേക്കാം. കരാറിൽ ഒപ്പ് വെച്ചിട്ടൊന്നുമില്ലല്ലോ. കുറഞ്ഞ വിലക്ക് വസ്തു വയ്ക്കാൻ പറ്റില്ല. സീക്ക അഡ്വാൻസ് തന്നത് തിരിച്ചു വാങ്ങാനല്ല, നീയൊക്കെ പുരുഷോത്തമന്റെ ആൾക്കാർക്ക് വസ്തു കൊടുക്കുന്ന എനിക്ക് കാണണം. കിടന്ന് കേറണ്ട. കൊറേ ബെഞ്ചും ഡെസ്കും നിരത്തി വെച്ച് കൊറേ പെണ്ണുങ്ങളും വെച്ച്
നാട്ടുകാരുടെ വസ്തു മുഴുവൻ തട്ടിയെടുക്കാൻ മോഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാ. ഹലോ, വെക്കില്ലേ അവിടെ? നാട്ടിലെ ഭൂമി മുഴുവൻ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഇവന്മാരുടെ കയ്യിലുണ്ടാവും എന്ന് വെച്ച് സീക്ക് അഡ്വാൻസ് കൊടുത്ത വസ്തു വാങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എങ്കിൽ എനിക്കത് അറിയണം. പുരുഷോത്തമ പിള്ള ബലം പ്രയോഗിച്ചും വരട്ടെയും ആരുടെ ഒന്നും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ വിൽസൺ പാറയക്കാരന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവന്മാരെന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് എനിക്കറിയണം. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? നിങ്ങളെ പെങ്ങടെ സ്വത്ത് വിറ്റ കാശല്ലേ അന്ന് നിങ്ങൾ ആ പാറയക്കാരൻ കൊണ്ട് കൊടുത്തത്? വർഷം എത്രയായി? ഇന്നിപ്പോൾ അവൻ കോടീശ്വരനാണ്. ഇന്നും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ചൂഷണം ചെയ്ത് അവൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് എവിടെ തന്നെ ആളായിരുന്നു? പാവം ആ പെങ്ങളും കുട്ടിയും ഏതോ വാടക വീട്ടിൽ താമസിക്കുക. പെണ്ണും കെട്ടാതെ വല്ലവനും വേണ്ടി വാടകപ്പണി ചെയ്ത് ജീവിക്കാതെ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കൂടെ? വെറും നിസ്സാര തുകയ്ക്ക് കള്ളും ചിക്കനും കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ നിങ്ങൾക്കെന്ത് തന്നു? മറ്റുള്ളവരുടെ നേരെ കുതിര കയറാതെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അതാണ് ശരി. പാറക്കാരാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രത്യേകിച്ചൊരു കാര്യം? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിനെടുത്ത് തന്നേക്ക്. പലിശയും വേണ്ട, ലാഭവും വേണ്ട, മുതല് മാത്രം തന്നാ മതി. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? തോന്നി തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്റെ പെങ്ങളുടെ വസ്തുവിറ്റ കാശാ അന്ന് ഞാൻ നിനക്ക് തന്നത്. അതിപ്പോ കിട്ടണം. എന്റെ പെങ്ങളും പ്രായമായൊരു മോളും ഇന്ന് ആരോരും ഇല്ലാതെ കഷ്ടപ്പെടുക. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് വർഷം മൂന്നായി. എന്തോന്ന് പെങ്ങളും മോളും, അവര് പോയി തൊളയട്ടെ. ഈക്കേക്ക് ഞാനില്ലേ, ഇവിടെ എന്തൊരു കുറവ്? ഞാൻ ദിവസവും ചിക്കൻ റമ്മും വാങ്ങിച്ചിരുന്നില്ലേ? കള്ളും കോഴിയിറച്ചിയും വാങ്ങി തന്ന് നീ എന്നെ വിലയ്ക്ക് വാങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? എന്റെ പെങ്ങളും മോളും എന്നെ വെറുത്തു. എനിക്ക് ആരും ഇല്ലാതായി. എനിക്ക് എന്റെ കാശ് കിട്ടണം, അത് വാങ്ങിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഓഹോ, അപ്പൊ കാശ് വാങ്ങാൻ തന്നെയാവും വന്നിരിക്കുന്നത്. തന്റെ ഇനിയും കാശ് വാങ്ങിച്ചിട്ടില്ല, തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ സീക്ക് വിളിച്ചു കൂവും. നിന്റെ പങ്കുകാരൻ പ്രൊഫസർ ഇട്ടുണ്ണിയെ ഇൻകം ടാക്സുകാർക്ക് ഒറ്റ കൊടുത്തില്ലേ? മാറമ്പിൽ ഗോപാലകൃഷ്ണന്റെ പാർട്ണർഷിപ്പിൽ 42 ലക്ഷം രൂപ പറ്റിച്ചതും അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാന് കൈക്കൂലി കൊടുത്ത് പുഴയ്ക്കൽ ഭൂമി മരവിപ്പിച്ചതും എനിക്കറിയാം. രജിസ്ട്രാറിന് കൈക്കൂലി കൊടുത്ത് അവരുമായി കൂട്ടുചേർന്ന് സർക്കാരിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ രജിസ്ട്രേഷൻ ഫീ വെട്ടിച്ചതും എനിക്കറിയാം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമി രാഷ്ട്രീയ സ്വാധീനവും കൈക്കൂലിയും കൊണ്ട് ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും വില ഉറച്ചു വാങ്ങിയതും ഞാൻ വിളിച്ചു കൂവും. നിന്നെ ഞാൻ തറ പറ്റിക്കട കഴിവിടണം മോനെ. കാശും കൊണ്ട് ഞാൻ പോവും. എടുക്ക കാശ്. അമ്മാവ മോളെ, ഈ അമ്മാവനോട് പൊറുക്കു. എനിക്ക് ചതി പറ്റി. നമ്മുടെ വസ്തുവിറ്റ കാശ് തിരിച്ചു ചോദിച്ചപ്പോ ആ പാറക്കാരനും ഗുണ്ടകളും എന്നെ തല്ലി. സാരല്ല അമ്മാവ, പണം പോയെങ്കിലും അമ്മാവനെ തിരിച്ചു കിട്ടിയല്ലോ. എത്ര നാളായി ഞാനും അമ്മയും പറയുന്നു അവരെയൊക്കെ വിട്ട് വീട്ടിൽ വരാൻ, എന്നിട്ട് കേട്ടില്ലല്ലോ. ഒരബദ്ധം പറ്റിപ്പോയി മോളെ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൻ പറയുന്നതും കേട്ട് ഇത്രയും നാൾ അവനോടൊപ്പം നിന്നത്. അമ്മാവൻ വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ഇങ്ങനെ എന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കും. അമ്മാവൻ വീട്ടിൽ വന്നാ മതി, അമ്മയ്ക്ക് എന്ത് സന്തോഷമാവുന്നോ. വരൂ അമ്മാവ. കാശും സ്വത്തൊക്കെ പോയെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. ആരോരുമില്ലാതെ ഞാനും എന്റെ മോളും എങ്ങനെ കഴിഞ്ഞു കൂടുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. തെറ്റ് പറ്റിപ്പോയി പെങ്ങളെ, എല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ഗായത്രിയെ നല്ലൊരാളുടെ കൂടെ നല്ല നിലയിൽ പറഞ്ഞയക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്നതും നഷ്ടമായി. കുറ്റബോധം കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനിയുള്ള കാലം എന്റെ പെങ്ങളെയും മോളെയും നോക്കി എനിക്ക് ജീവിക്കണം.
മണ്ണാർക്കാട്ടിൽ കൂട്ടബലാൽ സംഘം 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോട് അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ, മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ടബലാൽ സംഘം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ പുഴു. അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവേ? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർണ സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനു വേണ്ടിയുള്ള പണത്തിരിവ് തുടങ്ങണ്ടോ നേതാവേ? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ മെഴിവേലിത്തറ സ്പീക്കിംഗ്. ഹലോ, എന്നെ മനസ്സിലായോ? ഞാൻ വിൽസൺ, വിൽസൺ പാറയക്കാരൻ. ഓ വിൽസൺ, നീ എന്നാടാ പാറയക്കാരനായത്? നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി, മഹേന്ദ്രനെ പഴയ വിൽസനെ മറക്കാൻ പറ്റുമോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകളുമായി കഴിഞ്ഞു കൂടുന്നു. നിന്നെ കണ്ടിട്ട് ചെറിയ ബിസിനസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. എന്താ പരിപാടി? റിയൽ എസ്റ്റേറ്റ്, ഇവിടെ ഞാനൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് അന്നേ അറിയാം നീ രക്ഷപ്പെടുമെന്ന്. പണ്ടേ നിന്റെ കൗശലങ്ങൾ കുറെ കണ്ടവനല്ലേ ഞാൻ. നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോകാം, വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി, ഇവിടെ ചിലപ്പോ നിന്റെ സഹായം വേണ്ടി വരും. തീർച്ചയായും. ഓക്കെ, കമോൺ. ഈ പെൺകുട്ടിയെ നഗരത്തിൽ എവിടെങ്കിലും വെച്ച് കണ്ടായി ഓർക്കുന്നു? ഇല്ല, മനസ്സിലും ഇങ്ങനെ രൂപം ഓർമ്മ വരുന്നതേയില്ല. ഇവളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ നഗരത്തിൽ എവിടെയോ അവളുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവളെ എനിക്ക് വേണം ജീവനോടെ, അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഈ നഗരത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഇവളെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. ഈ വിൽസൺ പാറയക്കാരന് മഹേന്ദ്രനെത്തോട് മറക്കാനാകാത്ത കടപ്പാടുണ്ട്. നാളിന് ശേഷം കണ്ടുമുട്ടുന്നതല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം വിൽസൺ. ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കും, മതിമറന്ന് ആഘോഷിക്കും. ബൈ ബൈ. അരവിടെ ഇവളെ ഓർമ്മയിൽ വെക്കണം. എവിടെ വെച്ച് കണ്ടാലും അപ്പോ എന്റെ അരികിൽ എത്തിക്കണം. ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലിലാണ്. അവൻ വരും, എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട, ഞാനില്ല മായ്ക്ക്. അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ തമ്മിൽ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ
അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാ. എന്തായാലും ഈ ഒരു ഇന്നിനെ ഞാൻ എന്നോട് പറയാം. എന്താ പറയാ? എന്താണ് എന്തിനാ എന്നെവിടെ വിളിച്ചുകൊണ്ടെന്ന് പറയാം. കുറച്ച് ദിവസമായി ഞാനത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ട്. ഞാനിതുവരെ ഒന്നും നിന്നെ മറക്കാൻ ശ്രമിച്ചിട്ടില്ല. നിനക്കറിയാലോ എൻ്റെ അച്ഛന് മറ്റൊരു സ്ത്രീയിലെ ഒരു കുട്ടികൾ വരും. ആ സ്ത്രീയും മകളും ഈ നഗരത്തിലുണ്ട്. ഞാൻ പലപ്പോഴും തനിച്ചു പോകുന്നത് അവിടേക്കാണ്, ആ അമ്മയെയും പെങ്ങളെയും കാണാൻ. പുതിയ ബന്ധങ്ങളൊക്കെ വന്നപ്പോൾ പഴയ സുഹൃത്തിനെ മറന്നുവല്ലേ? എനിക്കും ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. സമയമായിട്ടില്ല. സമയാമ്മ ഞാൻ പറയാം. പോവാം. പോകാൻ വരട്ടെ. ഞാൻ പറയാമെന്ന് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആഹാ, കല്യാണോ? ഇത്ര പെട്ടെന്നോ? ഏതാ പെണ്ണ്? നമ്മുടെ മായ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മായയും കൂടെ ചേർന്നെടുത്ത തീരുമാനം. എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇത്രയും നാളും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിക്കായിരുന്നു അല്ലേ? നീ അനന്തനെ വിവാഹം കഴിക്കാൻ പോവാന്ന് അവൻ എന്നോട് പറഞ്ഞു ശരിയാണോ? ശരിയാണ്. അതെങ്ങനെയാണ് അപ്പോനോട് പറയണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഇത്രയും ക്രൂരിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മായ ഇവിടെ വന്നത് മുതൽ എനിക്ക് മായയോട് ഇഷ്ടമായിരുന്നു. എന്നെ ഇഷ്ടമല്ലെന്ന് മായയ്ക്ക് എപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ? എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എനിക്ക് എന്തൊരു കുറവ്? അപ്പൊ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. അപ്പോന്റെ കളിതമാശകളും ഇന്റിമസിയും എന്നിൽ ഒരു ബ്രദർലി അഫക്ഷനാണ് ഉണ്ടാക്കിയത്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റും. എല്ലാ പെൺകുട്ടികളും പറയുന്ന വാക്ക് തന്നെ നീയും പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. നീ ആയിരിക്കില്ല ഒരു പക്ഷെ തെറ്റുകാരി. അവൻ പലതും പറഞ്ഞു മോഹിപ്പിച്ചിരിക്കാം. അവനോടപ്പിറങ്ങി തിരിച്ചാ നിനക്ക് നഷ്ടമാവുന്ന നിന്റെ ജീവിതമായിരിക്കും. അനന്തനെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കറിയില്ല. ഒരു ആത്മസുഹൃത്തിനോട് അവൻ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ജോലിയും കൂലിയും ഇല്ലാതെ അമ്മയെയും പെങ്ങന്മാരെയും പോറ്റാൻ പോലും നിവർത്തിയില്ലാതെ കഷ്ടപ്പെട്ടു കിടന്ന നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നതോ? ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചതോ? പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടിയപ്പോ ഒരു പെണ്ണിന് വേണ്ടി നീ എല്ലാം മറന്നല്ലേ? നിർത്ത, നീ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ വന്ന് പട്ടിണി കിടന്നപ്പോ തെണ്ടികളെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നിനക്ക് ആഹാരത്തിന് വഴി ഉണ്ടാക്കി തന്നവരോടാ ഞാൻ. എന്റെ കഴിവും കഷ്ടപ്പാടും എപ്പോഴത്തെ സംഭവത്തിന് കാരണം? അപ്പു, എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ അനന്തനെ സ്നേഹിച്ചു പോയി. കാര്യങ്ങൾ ഇത്രയായി സ്ഥിതിക്കേ, ഇനി നമ്മൾ തമ്മിൽ ഒരു സൗഹൃദത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനിയുടെ പകുതി ഷെയർ എനിക്ക് വേണം. നമുക്കിവിടെ വെച്ച് പിരിയാം. പോട്ടെ. എന്താ സുഹൃത്തെ, ഇന്ന് ഒറ്റയ്ക്കാണല്ലോ. കുറ്റത്തോളം തടഞ്ഞോ? കുറ്റത്തോളനോ? അവനെന്റെ ആരുമല്ല, വഞ്ചകൻ. ഇപ്പൊ അങ്ങനെയായോ? കാശുണ്ടായപ്പോ സുഹൃത്തിനെ തടഞ്ഞിരിക്കും അല്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്ക. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ തട്ടിയെടുത്തു. തട്ടിയെടുത്താൽ വിട്ടുകൊടുക്കരുത്. അപ്പുക്കുട്ടൻ എന്നെ വിശ്വസിക്കാം. മിസ്റ്റർ പറക്കാരൻ, നിങ്ങൾ നല്ലവനാ. നിങ്ങളാണ് യഥാർത്ഥ സുഹൃത്ത്. എനിക്ക് വേണ്ടി എന്നോടൊപ്പം ശകലം കഴിക്കണം. അതിനെന്താ, ഒരു നല്ല സുഹൃത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കഴിവുള്ളവനാണ് ഈ വിൻസെന്റ് പാറേക്കാരൻ.
ഏട്ടൻ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം. അതെന്താ കാണാലോ, ഞാനൊരു സമയം കൂട്ടിക്കൊണ്ടു പോവാം. അത് പറ്റില്ല, എനിക്ക് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നിന്റെ ഒരു ഇന്റർവ്യൂ സെലക്ഷൻ കൊള്ളാവോന്ന് എനിക്കൊന്ന് അറിയണല്ലോ. മോനെ, അച്ഛനെ കണ്ട് സമ്മതം വാങ്ങണം. അതേ ജന്മം നടക്കുന്നു തോന്നില്ല. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അമ്മാവനോട് പോയി, അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ അമ്മ എന്നൊന്ന് പറയണം. അമ്പലത്തിൽ പോയിരിക്കുക, അമ്മാവനിപ്പോ പഴയാണെന്നല്ല. എന്താ എല്ലാവരും കൂടി ഗൂഢാലോചന? ഇവൻ ചേട്ടനോട് അവന്റെ കല്യാണ കാര്യം പറയാൻ വന്നതാ. അതൊരു നല്ല കാര്യമാണല്ലോ. ഏതടാ കുട്ടി, കല്യാണം നമുക്ക് പൊടി പിടിക്കണം. അനന്ത്, മായ നീ എന്താ ഇവിടെ? പ്ലീസ് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു അപ്പു. കുറച്ചു മുൻപ് ഒരു പെൺകുട്ടി അനന്തൻ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. അവൾ മഹേന്ദ്രനുമായി ബന്ധമുള്ള പെണ്ണാ. എന്നെ കണ്ട ഉടനെ അവൾ ഇറങ്ങി ഓടി. മഹേന്ദ്രൻ എന്നെ കണ്ടുപിടിക്കാൻ അവളെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അനന്തനും അവളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു, ഇതല്ല അവന്റെ കളികളാ. നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയാമല്ലോ. സ്നേഹം നടിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നിന്നെ മഹേന്ദ്രന് ഒറ്റുകൊടുക്കാനാണ്. അതിന് മഹേന്ദ്രൻ നൽകുന്ന പ്രതിഫലോ വളരെ വലുതാ. അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മായെ, നിനക്ക് ഇപ്പോഴും അനന്തനെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതാനും നിമിഷത്തിനകം അവൻ ആളുകളുമായിട്ട് ഇവിടെ എത്തും. അപ്പൊ നീ മനസ്സിലാക്കും ഈ പാവപ്പെട്ട അപ്പുവിന്റെ വില. പ്ലീസ് എന്നെ രക്ഷിക്കൂ. ഇപ്പോൾ അതിന് അപ്പുവിന് മാത്രമേ കഴിയൂ. ശരിയാണ്, മായിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. എന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ നിന്നെ ഞാൻ രക്ഷിക്കും. അപ്പോഴെങ്കിലും സ്നേഹത്തിന്റെ വില മായിക്ക് മനസ്സിലാവുമല്ലോ. വേഗം റെഡിയായിക്കോളൂ, നമുക്ക് പോകാം. ഹലോ അപ്പുക്കുട്ടൻ, എന്നെ മറന്നില്ല അല്ലേ? താങ്ക് യു. ഈ കുട്ടി, ഇത് മായ. ഞാൻ പറഞ്ഞില്ലേ മായിരിക്കും. ഞങ്ങളൊന്ന് സഹായിക്കണം. വിശ്വസിച്ചു വരുന്നവരെ പാലക്കാരൻ ഒരിക്കലും കൈവിടഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ തനിച്ചാണ്, നിങ്ങൾക്ക് ഇവിടെ സുഖമായി കഴിയാം. മോനോ ഗായത്രി ഇല്ലേ? ഉണ്ടല്ലോ മോളെ. ഗായത്രി ഏട്ട വന്നിരിക്കുന്നു. ഞാൻ ചേട്ടനെ കാണാതിരിക്കായിരുന്നു. മായ അവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയാലും ഒരു പിടിയില്ല. നീ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. മായ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിലെ മുതലാളിയുടെ മകളാണ് മായ. മായയുടെ ചേച്ചിയെ മഹേന്ദ്ര കൊല്ലുന്നത് കണ്ട ഒരേ ഒരാൾ ഞാനാണ്. അയാളെ ഭയന്നാണ് ഞാനും അമ്മയും അവിടെ വിട്ടത്. ഏട്ടന്റെ വീട്ടിൽ വെച്ച് മായയെ കണ്ടപ്പോ എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ എവിടെ പോയതായിരിക്കും? ഞാൻ വരട്ടെ. എക്സ്ക്യൂസ് മീ, നീ എന്തിനോട് വന്നു? എന്റെ ചേച്ചിയുടെ ജീവിതം പൊലച്ച നീയാണ്. ഇപ്പൊ നീ എന്നെ പിന്തുടരുകയാണ്. എന്നെ വെറുതെ വിടില്ല അല്ലേ? മായ എന്തെങ്കിലും സത്യം പുറത്തു വന്നല്ലേ മതിയാകൂ. മായ വിചാരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യങ്ങൾ. നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നത് ജീവിക്കാൻ മറ്റു വഴിയില്ലാഞ്ഞിട്ടാണ്. അവിടെ മഹേന്ദ്രൻ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. മായയുടെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചു. സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് ജോലി രാജിവെക്കണമെന്ന് കരുതിയാണ് ഞാനിന്ന് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നോണാ, എന്നെ മഹേന്ദ്രന് പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല നീ വന്നത്. ഞാൻ സ്നേഹിച്ച അനന്തനെയും നീ വശീകരിച്ചു. അനന്തൻ എന്റെ സഹോദരനാണ്. മായയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി,
ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ചേട്ടൻ മായയെ ഹൃദയത്തുല്യം സ്നേഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി താമസിപ്പിക്കണ്ട. മായയും ഞാനും തമ്മിലുള്ള വിവാഹം നാളെ തന്നെ നടത്തണം. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യാം. പുറത്തു പോയിട്ട് വരാം. ഓ പ്ലീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? എനിക്ക് അപ്പക്കുട്ടിന് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. നിങ്ങളൊരു നല്ല മനുഷ്യനല്ലേ, അതുകൊണ്ട് ഇതിന് കൂട്ടു നിൽക്കരുത്. മായക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. എന്നാ ഞാൻ പോയിക്കോട്ടെ. അയ്യോ, മായ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അവൻ വരാണ്ട് പോകുന്നത് ശരിയാണോ? മായ വൈറസ് എടുക്ക്. ഞാൻ വിൽസൺ പാറക്കാരൻ. നിങ്ങളുടെ ആ പെൺകുട്ടിയെ പിടിച്ചു തന്നാൽ ഈ വിൽസൺ പാറക്കാരൻ എന്ത് വരും? എന്തും തരില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശമല്ലേ അവൾ? എനിക്ക് അതിയൊന്നും വേണ്ട, വെറും ഒരു കോടി. എങ്ങനെ, താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോളൂ. അപ്പുകുട്ടിന് മായം വിൽസൺ പാറക്കാരന്റെ വീട്ടിലുണ്ട്. അവർ ട്രാപ്പിലാകപ്പെട്ടിരിക്കുകയാണ്. ഹലോ, തനിച്ചിരുന്ന് ബോറടിച്ചല്ലേ? അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പാറക്കാരൻ അപ്പോൾ എന്നെ കെണിയിലാക്കിയിരിക്കുകയാണ്. അയാൾ മഹേന്ദ്രന് ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹേന്ദ്രൻ ഇപ്പൊ ഇവിടെ എത്തും. സത്യമാണോ മായ പറയുന്നത്? അതെ, ഇത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ മഹേന്ദ്രൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഒരു നമുക്ക് ഇപ്പൊ തന്നെ അനുവിന്റെ അടുത്ത് പോകാം. കൊള്ളാം, വിൽസൺ പാറക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ ഇവളെ എത്തിക്കേണ്ടടത്ത് എത്തിക്കാൻ എനിക്കറിയാം. Thank you.
എന്റെ പണവും ബുദ്ധിയും ഉപയോഗിച്ച് നീ കാശുണ്ടാക്കി, എന്നിട്ട് നീ എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? എന്റെ പണി ഇപ്പൊ തീർന്നേന. Come on, my.